بسم الله الرحمن الرحيم كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجيل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سبا محبتك العظمى بإيماني يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم تفادي عبد المالك الخزروني தாங்களோரும் சொல்லல் ஒராண்டு பார்த்தோவர் இஷல் கெட்ட ஹத்துன்னு இப்ராஹிம் என்னோவர் எழுதி கொடுத்தாரே உத்தீரம் சொன்னோவர் அப்போ மறுஹத்து நோக்கி ஃபஷம் ஃபுக்கு അറിഞ്ഞില്ല ഞാനീവർ ഫോരീഷായെന്നോവർ സർവാദരണീയരായ പണ്ഡിതന്മാർ നേതാക്കൾ മുഅ്മിനീങ്ങൾ കാരണവന്മാർ യുവാക്കൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ സഹപ്രവർത്തകർ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ നമ്മുടെ ഈ പരിപാടിയെ ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ കേരള മുസ്ലിം ജമാഅത്ത് സുന്നി യുവജന സംഘം സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ബാക്കിമാർ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് നാം ഉള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ മഹത്തായ പരിപാടി നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട്
ഖൈറുകൾ ലഭിക്കാൻ അല്ലാഹു നിമിത്തമാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, ശേഖരിച്ചവർ, ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ പുരുഷന്മാർ, സ്ത്രീകൾ, നമ്മയെല്ലാം അല്ലാഹു അവൻ പൊരുത്തപ്പെടുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അഷറഫ് സാഹിബ് ഈ നാട്ടിൽ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് ഒരു പരിപാടി നടത്തുന്നുണ്ട് എന്ന് പറയുകയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സത്യത്തിൽ അദ്ദേഹം എന്നെ ക്ഷണിച്ചപ്പോ ജനുവരി 6 എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഡയറിയിൽ കുറിച്ച് വെച്ചത് ഫെബ്രുവരി 6 എന്നാണ്. ജനുവരി 6 ക്ഷണിച്ചിട്ട് ഫെബ്രുവരി 6 വന്നാൽ പറ്റുമോ? പറ്റൂല. അങ്ങനെ നമ്മുടെ ഒരു സ്നേഹിതനുണ്ട്, ജബ്ബാർ, അബ്ദുൽ ജബ്ബാർ എന്ന ഒരു സ്നേഹിതൻ. എന്റെ പ്രഭാഷണങ്ങളൊക്കെ ഇങ്ങനെ പലയിടത്തും എത്തിക്കുന്ന എന്റെ ഒരു കൂട്ടുകാരന്. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാനങ്ങനെ ആരോടും പറയാറില്ല എന്റെ പ്രഭാഷണങ്ങളൊക്കെ ഇങ്ങനെ ക്ലിപ്പാക്കിട്ട് അയക്കണം എന്ന്. ഞാൻ ഇന്നേ വരെ ഒരാളോടും പറയാറില്ല, പക്ഷെ കണ്ടറിഞ്ഞ് പലരും ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് മൂപ്പർ ഈ മുന്നിൽ ഇരിക്കുന്ന ആളും. അപ്പോ ജബ്ബാർ, ഇന്നത്തെ ഇവിടത്തെ ഈ പരിപാടിയുടെ പോസ്റ്റ് ഒരു എന്റെ വാട്സപ്പിൽ അയച്ചതും, അപ്പൊ ഞാൻ അവനെ തിരുത്തി, നിനക്ക് അബദ്ധം പറ്റി. ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് ആ പോസ്റ്റിലൂടെയാണ്. അവനെ തിരുത്തിയിട്ട് ഞാൻ പറഞ്ഞു, അത് ഇന്നല്ല, മറിച്ച് അത് പിന്നെ ഫെബ്രുവരി 6 ഞാൻ ഡയറി ഒന്നും കൂടി എടുത്തു നോക്കിയപ്പോ ഫെബ്രുവരി 6 തന്നെയാണ് അതിൽ കണ്ടത്. അപ്പൊ നോക്കുമ്പോ പിന്നെ നോട്ടീസ് കണ്ടു, ആരോ വാട്സപ്പിൽ നോട്ടീസ് അയച്ചത്. നോട്ടീസ് അയക്കുമ്പോ 2020 ജനുവരി 6-7 എന്നാണുള്ളത്. അപ്പൊ വേഗം ഞാൻ ജനുവരി 6 എടുത്തു നോക്കുമ്പോ സാധാരണഗതിയിൽ എല്ലാ ദിവസവും പരിപാടി ഏൽക്കും. കൊറേ ദിവസം ഏറ്റതിന് ശേഷം ഇടക്ക് ഒരു ദിവസം ഇങ്ങനെ ഗ്യാപ്പ് വെക്കും. അപ്പൊ നോക്കുമ്പോ ആ ഗ്യാപ്പ് വെച്ച ദിവസമാണ് ഈ ജനുവരി 6. അതുകൊണ്ട് അന്ന് വേറെ എവിടെയും പരിപാടി ഏറ്റെടുക്കാത്തത് കൊണ്ട് അപ്പൊ അൽഹംദുലില്ലാഹ് ഇവിടെ വരാൻ സാധിച്ചു. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഖിദ്മത്തുകൾ എല്ലാം നമുക്ക് ഒരുപാട് ഖൈറുകൾ ലഭിക്കാൻ അല്ലാഹു നമ്മിൽ നിന്ന് ഒരു കാരണമായി സ്വീകരിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, വളരെയധികം വിഷമകരമായ ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാം ഉള്ളത്. പേടിക്കേണ്ടതല്ലെങ്കിലും ഞാൻ പലയിടത്തും പോയപ്പോ ഒരുപാട് സംഘാടകർ പറഞ്ഞു, സ്ത്രീകളെല്ലാം ഭയങ്കര പേടിയിലാണ് NRC വന്നിട്ട്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. NRCയെ അല്ല പേടിക്കേണ്ടത്, പേടിക്കേണ്ടത് ഖബറിനെയാണ്, പേടിക്കേണ്ടത് നരകത്തെയാണ്, സിറാത്തിനെയാണ്, സിറാത്ത് പാലത്തെയാണ്. അപ്പോ എന്നാലും എല്ലാവരെയും തെരുവിലിറക്കിയിട്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ പ്രാപ്തമാക്കിയ ഒരു വിധിയാണ് NRCയും CAയും മറ്റുമെല്ലാം. അതുകൊണ്ട് തന്നെ ഇനി എന്താകും
എന്നാണ് പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എവിടെ നോക്കിയാലും ചർച്ച, മൗലൂദിന്റെ സദസ്സിൽ അല്ലെങ്കിൽ വയലിന് പോയാലും അവിടെയും അവിടെയും ഭക്ഷണം കഴിക്കുന്ന വീട്ടിലായാലും എന്തിനേറെ പറയണം, സ്ത്രീകൾ അടുക്കളയിൽ വരെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും അവർ ചർച്ച ചെയ്യുന്നത് NRC സി എയുമാണ്. ഈ അടുത്ത് രണ്ട് സ്ത്രീകളുടെ പിന്നെ വോയിസ് മെസ്സേജ് ഒക്കെ വാട്സപ്പിൽ ഇങ്ങനെ വന്നിരുന്നു, ഏത് ഭാഗത്തുള്ള സ്ത്രീകളാണെന്നറിയില്ല. അപ്പോ ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് എന്താണ്? അല്ലാഹു തആല അവൻ നമ്മെ പേടിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് താക്കീത് നൽകുകയാണ്. പല രൂപത്തിലും അല്ലാഹു തആല നമുക്ക് താക്കീത് നൽകി. നമ്മൾ ആരും പാഠം പഠിച്ചില്ല, ഇനിയും പഠിച്ചില്ല എന്ന് കണ്ടാൽ തീർച്ചയായും ഇനി അന്ത്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ എല്ലാവരും ഉണർന്ന് ചിന്തിച്ച് നല്ല ബോധവാന്മാരാകണം. വിശിഷ്യ ഉമ്മമാരും സഹോദരിമാരും എവിടുന്നൊക്കെ നടക്കുന്ന വീഡിയോകൾ ഇങ്ങനെ വാട്സപ്പിൽ എടുത്ത് അതിങ്ങനെ നോക്കി കുത്തിയിരുന്നാ പോരാ. ഉമ്മമാരെ സഹോദരിമാരെ, അവിടെ നമ്മളെ മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്തു, ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ ചെയ്തു എന്നിങ്ങനെ വീട്ടിലിരുന്ന് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് മാത്രമാകില്ല. അല്ലാഹു തആല ഒരുപാട് നിലക്ക് നമ്മെ ശിക്ഷിച്ചു. സാമ്പത്തിക മാന്ദ്യം തന്നു, അത് അല്ലാഹുവിന്റെ ശിക്ഷയാണ്. ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇപ്പോ ആരെ കയ്യിലാ പൈസയുള്ളത്? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെ കയ്യിലാ പൈസയുള്ളത്? നല്ല പൈസ എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന നിങ്ങൾ ഉണ്ടെങ്കിലും പൊക്കൂല. എല്ലാവരും വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. നിങ്ങൾ പൊക്കൂല എന്തുകൊണ്ട് നിനക്കറിയാം? മുമ്പ് സ്ഥാപനത്തിലേക്ക് പിരിവ് നടത്തിയാലോ. അപ്പോ അല്ലാഹു തആല അങ്ങനെ സാമ്പത്തികമായ ഞെരുക്കത്തരം അല്ലാഹു തന്നു. വലിയ വലിയ കച്ചവടക്കാർ, അവരുടെ കച്ചവടങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ചിലപ്പോ അവർ നല്ലവരായിരിക്കും, പക്ഷേ ഈ സമൂഹത്തിലുള്ള തെറ്റ് കാരണം അല്ലാഹു തആല ചിലപ്പോ നല്ലവനെയും അല്ലാഹു ശിക്ഷിക്കും. എന്താ എല്ലാവരും മോശക്കാരാണ്? അല്ല, വത്തഖു ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖസാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങള് ഒരു ഫിത്നയെ വല്ലാതെ സൂക്ഷിക്കണം. ആ ഫിത്ന അത് വന്നാൽ അത് നിങ്ങളെ മാത്രമല്ല പിടികൂടുന്നത്, മറിച്ച് നല്ല ജനങ്ങളെയും പിടികൂടും ആ ഫിത്ന. ആ ഫിത്ന വരാൻ കാരണം ചീത്തയായ ആളുകളാണെങ്കിലും അത് നല്ലവരെയും ബാധിക്കും. അവ സാമ്പത്തിക മാന്ദ്യം അല്ലാഹു തആല നല്ലോണം കൊടുക്കുന്ന ആളുകൾക്കാണ് ഇപ്പോ കച്ചവടം തീരെയില്ല. തീരെ കൊടുക്കാത്തവനോ നല്ല കച്ചവടം, അവനൊരു കുറവില്ല. നല്ലോണം കൊടുക്കണോ ദീനീ സ്ഥാപനങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ കൊടുക്കണം. അങ്ങനെയുള്ള ആളുകളെ കച്ചവടമൊക്കെ തകിടം മറന്നു. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹു തആല പല നിലക്കും പരീക്ഷിക്കും. ആ എല്ലാ പരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ സാമ്പത്തികമായ മാന്ദ്യം അള്ളാഹു തന്നു, നമ്മൾ പാഠം പഠിച്ചില്ല. നമ്മളെപ്പോഴും ചിന്തിച്ചത് എന്താ, അതിപ്പോ തൽക്കാലമുള്ള ഒരു സാമ്പത്തിക മാന്ദ്യമാണ്, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ലെവലാവും. 2020 ആകുമ്പോഴൊക്കെ ലെവലാവും എന്ന് പറഞ്ഞവരുണ്ട്. ഇപ്പൊ 2020 2020 പലയിടത്തും ലെവലാകും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇപ്പൊ 2020 നമ്മളെപ്പോഴും പാഠം പഠിച്ചില്ല. ഇതുപോലെ ഒരുപാട് രോഗങ്ങളെ അല്ലാഹു തആല തന്നു. പഴയ കാലത്തുള്ള രോഗം പോലെയാണോ? ആണോ? പഴയ കാലത്ത് കാല് മുറിച്ചെടുത്തു എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ബരലുകൾ മുറിച്ചെടുത്തു എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് സുബ്ഹാന ജല്ല ജലാലു എവിടെ നോക്കിയാലും പറയുന്നത് ബരല് മുറിച്ചെടുത്തു, കാല് മുറിച്ചെടുത്തു. പഴയ കാലത്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉമ്മമാരെ, സഹോദരിമാരെ, ഹ
ഞാൻ ഉമ്മമാരോട് ചോദിക്കട്ടെ, സഹോദരിമാരോട് ചോദിക്കട്ടെ, പഴയ കാലത്ത് നിങ്ങൾ ആരെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം എടുത്ത് ആ വെള്ളത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് കൊടുത്തയക്കുക, ആ ടെസ്റ്റിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ രോഗം എന്താണെന്ന് പറയാൻ കഴിയുക എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം എടുത്ത് ടെസ്റ്റിന് കൊടുത്തയക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, എവിടുന്ന് വന്നു ഈ രോഗം? പഴയ കാലത്ത് ഇല്ലാത്ത അസുഖങ്ങൾ എവിടുന്ന് വന്നു? അല്ലാഹു തആല ഒരുപാട് രോഗം തന്നു. പഴയ കാലത്ത് ഉള്ള രോഗം എന്താ? പനി, ജലദോഷം. ഇന്നോ? ഇന്ന് പനിയും ജലദോഷം ഒന്നുമല്ല, ഇന്ന് എല്ലായിടത്തും ക്യാൻസർ. ഞാനിപ്പോ ഈ അടുത്ത് കേരളത്തിൽ ഒരു സ്ഥലത്ത് വേദന പോയി. അവിടെ വേദന പോയപ്പോ സംഘാടകർ പറഞ്ഞു, ഉസ്താദേ, ഈ നാട്ടിലും പരിസര നാടുകളിലുമൊക്കെ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്, ഉസ്താദ് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹുവേ, സർവമാരകമായ രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ. അല്ലാ, ഞങ്ങളിലോ, ഞങ്ങളെ ഉമ്മ ബാപ്പമാരിലോ, ഞങ്ങളെ ഭാര്യ മക്കളിലോ, ഞങ്ങളെ വീട്ടുകാരിലോ, കുടുംബാംഗങ്ങളിലോ, നാട്ടുകാരിലോ, മുഹിബീങ്ങളിലോ മാരകമായ രോഗങ്ങളുടെ വല്ല അണുക്കളും ഉണ്ടെങ്കിൽ നീ അതെല്ലാം കരിച്ചു കളയണം റഹ്മാനെ. രോഗങ്ങൾ അല്ലാഹു തആല ഇപ്പൊ രോഗങ്ങൾ എങ്ങനെയാ? ഇപ്പൊ മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ, പഴയ കാലത്തുള്ള ഡോക്ടർമാരൊന്നുമില്ല, ഒക്കെ പുതിയ ഡോക്ടർമാരാണ്. നമ്മൾ ഈ മഞ്ചേശ്വരം പരിസരത്തൊക്കെ ഉള്ള ജനങ്ങളെ നാവിലുള്ള പഴയ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒരു മൂലയിലാ. ഇപ്പൊക്കെ പുതിയ പുതിയ ഡോക്ടർമാരാ, ചെറുപ്പക്കാരായ ഡോക്ടർമാരാ. എന്തേ കാരണം? കാരണം പഴയ ഡോക്ടർമാർക്ക് ഇപ്പത്തെ രോഗം എന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് രോഗം എന്താണെന്ന് തന്നെ അറിയില്ല, എന്നിട്ടല്ലേ അവരതിനെ ചികിത്സിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒക്കെ പുതിയ ഡോക്ടർമാരാ. നമ്മളിപ്പോ കാര്യമായി ഇത് വേണം ചെയ്യേണ്ടത് എന്തറിയോ? നമ്മളെ ഈ ശരീരം ഡോക്ടർമാരെ കയ്യിലെത്താൻ പാടില്ല എന്നാണ്. കാരണം ഏത് ഡോക്ടറിനും, എല്ലാ ഡോക്ടർമാരെ കുറിച്ചല്ല ഞാൻ പറയും, നല്ല ഡോക്ടർമാർ ഒരുപാടുണ്ട്, അല്ലാത്ത രോഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ അവരെ കൊണ്ട് കഴിയും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നിപ്പോ ഒരു രോഗം പറഞ്ഞാൽ കാര്യമായിട്ട് പറയാൻ തരുമോ? ആ രോഗത്തിന്റെ പേരെന്താന്ന് ചോദിച്ചാല് ആ രോഗത്തിന്റെ പേര് എന്താണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ലക്ഷത്തിൽ ഒരാൾക്കാണ് ആ രോഗം വരിക, അതാണ് ഇപ്പൊ ഇന്നത്തെ രോഗം. പേരോ? പേരറിയില്ല. ഒരു ലക്ഷത്തിൽ ഒരാൾക്കാണ് ആ രോഗം വരിക. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഉമ്മമാരെ, നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അല്ലാഹു തആല ഒരുപാട് രോഗം തൊട്ടപ്പുറത്തെ വീട്ടില് ക്യാൻസർ രോഗം കൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇപ്പുറത്തെ അയൽവാസി പാഠം പഠിക്കുന്നില്ല. ആ അയൽവാസി മനസ്സിലാക്കേണ്ടത് എനിക്കൊന്നും ആ രോഗം വരൂല, അല്ലാഹു തആല അവന് കൊടുത്തു, എനിക്ക് ആ രോഗം ഒന്നും തരൂല. ഒരു നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ, നല്ല പാറ പോലെ ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ പൊട്ടെന്ന് പനി ബാധിച്ചു. അതാ അവൻ ഛർദിക്കാൻ തുടങ്ങി, അവൻ തലചുറ്റി വീണു. അവനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സുബ്ഹാന ജല്ല ജലാലു, അവന്റെ രണ്ട് കിഡ്നിയും ഫൈലൂറായിരിക്കുകയാണ്, വൃക്കകൾ തകർന്നിരിക്കുകയാണ്. ഒരു നാട്ടിൽ വൃക്ക തകർന്നിട്ടുള്ള, കിഡ്നി ഫൈലൂറായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ ആ നാട്ടിലുള്ള മറ്റു ചെറുപ്പക്കാർ പാഠം പഠിക്കുന്നില്ല. അവർ മനസ്സിലാക്കേണ്ടത് ഇത് ഇവന്റേത് മാത്രമാണ്, എനിക്ക് ഈ പ്രശ്നമൊന്നും വരൂല. ഉമ്മമാരെ, സുബ്ഹാന ജല്ല ജലാലു, ഒരിടത്ത് എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞതാണ് ഞാൻ കേട്ടപ്പോ തെറിച്ചുപോയി, ഞെട്ടിപ്പോയി. ഒരു സ്ത്രീ ഗർഭം ചുമന്നു. ആ സ്ത്രീ ഗർഭം ചുമന്നപ്പോൾ വയറുവേദന എടുത്തു. സാധാരണഗതിയിൽ ഗർഭിണികളായ സ്ത്രീകൾക്ക് അറിയാം, പ്രസവിച്ചവർക്ക് അറിയാം, അല്ലറ ചില്ലറ അസ്വസ്ഥതൊക്കെ ഉണ്ടാവും. ഈ വയറിങ്ങനെ വീർത്തിരിക്കല്ലേ, അപ്പൊ ചിലപ്പോ ഇങ്ങനെ മലർന്ന് കിടക്കാൻ കഴിയില്ല, പൊന്നിങ്ങനെ
വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ ചെറിഞ്ഞു കിടക്കേണ്ടി വരും. കാരണം വയറ് മുമ്പത്തെ പോലെ അല്ല, വീർത്തിരിക്കുകയാണ്, ഗർഭിണിയല്ലേ. എന്നാ ചെറിയ അസ്വസ്ഥത ഒക്കെ ഉണ്ടാവെങ്കിലും ഈ വേദന വേദന ഈ സ്ത്രീ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ തന്നെ വയറ്റിന്റെ ഉള്ളിലുള്ളതിനെ പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിന് അപകടമാണ്. അങ്ങനെ വയറ്റിന്റെ ഉള്ളിലുള്ളതിനെ പുറത്തു കൊണ്ടുവന്നു. നോക്കുമ്പോൾ വയറ്റിന്റെ ഉള്ളിൽ പാമ്പാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതിപ്പോ എവിടെയോ നടന്ന സംഭവമൊന്നുമല്ല, നമ്മുടെ പരിസരത്ത് നടന്ന സംഭവം. പലരും വിളിച്ചിട്ട് പറഞ്ഞതാ, ഇത് കേട്ടപ്പോ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. അതിന്റെ കാരണം പലതും പറയുന്നു. എങ്ങനെ ഈ പാമ്പ് ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കയറി? അല്ലാഹുവിന് വലിയ വിഷയമാണോ? അല്ലാഹുവിന് വലിയ വിഷയമാണോ? പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ മറ്റു സ്ത്രീകൾ കരുതി അത് അവളുടെ എന്തോ ഒരു കുഴപ്പാണ്, അത് ഞങ്ങളൊന്നും ചിന്തിക്കണ്ട എന്ന് ചിന്തിച്ച് സ്ത്രീകൾ അതൊന്നും തീരെ ശ്രദ്ധിച്ചില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളെ ദർസിൽ ഒരു മഹാരാഷ്ട്രക്കാരനായ ഒരു സഹോദരൻ വന്നു. അദ്ദേഹം ആ പരിസരത്തുനിന്ന് കല്യാണം കഴിച്ചയാളാണ്. അദ്ദേഹം ബോംബെക്കാരനാണ്. കയ്യിലൊരു പൈസ കെട്ടി പിടിച്ചിട്ടാണ് എന്റെ അടുത്ത് വന്നത്. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. നോക്കുമ്പോ ഒരു 10,000 രൂപ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യക്ക് മനസ്സിന് നല്ല സമാധാനം കിട്ടാൻ വേണ്ടി ഹസ്രത്ത് ദുആ ചെയ്യണം, ഉസ്താദ് ദുആ ചെയ്യണം, അതിനാണ് ഈ പൈസ കൊണ്ടുവന്ന് ഞാൻ തന്നത്. ഇനി എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്റെ ഭാര്യയുടെ മനസ്സിന് സമാധാനം കിട്ടാൻ ഞാൻ അതൊക്കെ സ്വതക്ക ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങളെ ഭാര്യയുടെ മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? ഭാര്യയുടെ മനസ്സിന് സമാധാനം കിട്ടണമെന്ന് പറയുമ്പോ ഭാര്യയുടെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടാൻ ഒരു കാരണം ഉണ്ടാവില്ലേ? അപ്പൊ ഇയാൾ പറഞ്ഞു, ഭാര്യ പ്രസവിച്ചു, ഇരട്ട കുട്ടികളാണ്. പ്രസവിച്ച ഉടനെ രണ്ടു കുട്ടികളും മരണപ്പെട്ടു പോയി. ഭാര്യ വലിയ പ്രയാസത്തിലാണ്, ടെൻഷനിലാണ്, ഹമ്മിലാണ്. അവളുടെ മനസ്സിന് സമാധാനം കിട്ടണം, അതിനാണ് ഞാൻ ഈ സംഖ്യ കൊണ്ടുവന്നത്. അല്ലാഹുവേ, നീ ആ സഹോദരിക്ക് നല്ല ക്ഷമ നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനേ. ആ മരണപ്പെട്ടു പോയ മക്കൾക്ക് പകരം നീ പിൻഗാമികളെ നൽകണം റഹ്മാനെ, പകരം നൽകണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മുടെ നാട്ടിൻ പരിസരങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു. പക്ഷെ നമ്മൾ പാഠം പഠിച്ചില്ല, ഒരുപാട് നിലക്ക് അല്ലാഹു തആല നമുക്ക് താക്കീത് തന്നു, നമ്മൾ പാഠം പഠിച്ചില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. ഇതുപോലെ അല്ലാഹു തആല, ഇപ്പൊ നിങ്ങൾ നോക്കൂ, പഴയ കാലം പോലെയല്ല. ഇപ്പൊ നല്ല തണുപ്പുണ്ടാകേണ്ട സമയമല്ലേ ഈ സമയം? അങ്ങനെയല്ല മനുഷ്യന്മാരെ. ഇപ്പൊ ഏതാ മാസം? ജനുവരി അല്ലേ? ഇപ്പൊ നല്ല തണുപ്പുണ്ടാവുന്നുണ്ട്. ഇതെന്ത് തണുപ്പ്? ഇതൊരു തണുപ്പാ. ഈ സമയത്ത് മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ വേറെ പറയുമ്പോ എങ്ങനെ വരിക? മങ്കി ക്യാപ്പ് കോട്ടു ഇട്ടിട്ട്, സ്വെറ്ററും ഇട്ടിട്ട്, കാതൊക്കെ ഇങ്ങനെ എന്താ ഈ തലകെട്ട് കെട്ടുകയാണെങ്കിൽ തന്നെ അന്നത്തെ വാപ്പമാരൊക്കെ ഇങ്ങനെ ചെവിക്ക് ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ കൈയും കെട്ടിയിട്ട് ഇങ്ങനെ വാത് വെക്കുക. ഇന്നിപ്പോ ഈ സാസിൽ ഒറ്റൊരു മനുഷ്യനും കൈ കെട്ടിയിട്ട് വാത് വെക്കണം ഞാൻ കാണുന്നില്ല. എന്താ കാരണം? തണുപ്പില്ല. ഇമാമി നിങ്ങൾ കിതാബിലൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. ഓരോ കാലാവസ്ഥ അതല്ലാത്ത സമയം നടക്കുന്നു എങ്കിൽ അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. മഴ മഴ ഇപ്രാവശ്യം മഴ പെയ്യേണ്ട സമയത്താണോ മഴ പെയ്ത്? മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്തില്ല. നല്ല തണുപ്പ് ഉണ്ടാകേണ്ടുന്ന സമയത്ത് തണുപ്പ് ഉണ്ടാകുന്നില്ല. ഞാനിപ്പോ ഈ അടുത്ത് ചിക്കമംഗളൂരിൽ 2 ദിവസം മുമ്പ് എന്റെ ജില്ലയിൽ വേദന പോയി. എന്റെ സ്വന്തം നാട്ടിൽ പോലും ഞാൻ വേദന പോയി, അതിന്റെ തൊട്ട് 2 ദിവസം മുമ്പ്. തണുപ്പ് തീരെയില്ല. എന്നിട്ട് അവരൊക്കെ പറയാണ് ഇപ്പൊ നല്ല തണുപ്പുണ്ടാകേണ്ട സമയമാണ് ഈ നാട്ടിലൊക്കെ എന്റെ ചിക്കമംഗളൂർ ജില്ലയിൽ, പക്ഷെ തണുപ്പില്ല. എന്റെ കാരണം കാലാവസ്ഥ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. പല നിലക്കും അല്ലാഹു തആല നമുക്ക് വാർണിംഗ് തന്നു. അല്ലാഹു തആല നമ്മെ ആ താക്കീത് ചെയ്തു, നമ്മൾ പാഠം പഠിച്ചില്ല. സുഹൃത്തുക്കളെ, അല്ലാഹു തആല പ്രളയം തന്നു, ഉരുൾപൊട്ടല് തന്നു, ഭൂകമ്പം തന്നു, ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ തന്നു, സുനാമി തന്നു, കൊടുങ്കാറ്റ് തന്നു. നമ്മൾ ആരും പാഠം പഠിച്ചില്ല. എന്നാൽ ഒരു നിലക്കും പാഠം പഠിക്കാത്ത മനുഷ്യനെ
അല്ലാഹു തആല അവസാനം ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും പാഠം പഠിച്ചേ തീരൂ, അല്ലാതെ രക്ഷയില്ല. അതേതാണ് പാഠം? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിൽ പഠിപ്പിച്ചു, അല്ലാഹുവിനോടുള്ള കരാറ് നടത്തിയില്ല എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കരാറ് പാലിച്ചില്ല എന്ന് കണ്ടാൽ ധിക്കാരികളായ അക്രമികളായ ഭരണാധികാരികളെ ഞാൻ അവരിലേക്ക് പറഞ്ഞുവിടും കേട്ടോ. ഇന്ന് നമ്മളിപ്പോ അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആ ഭരണാധികാരികൾ നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ ടെൻഷനിലാക്കി കളയുന്ന, നമ്മയൊന്ന് പേടിപ്പിക്കുന്ന തീരുമാനം കൊണ്ടുവരികയാണ്, ബില്ല് പാസാക്കുകയാണ്. അതുകൊണ്ടല്ലേ ഈ സമീപകാലത്ത് വരെ കാണാത്ത ഐക്യം കണ്ടില്ലേ? പലതിൻ്റെ പേരിലും തമ്മിലടിച്ചു കൊണ്ടിരുന്ന ജനങ്ങള് മനസ്സിലാക്കി, ഇനി നമ്മൾ തമ്മിലടിക്കേണ്ടതല്ല, നമ്മളെല്ലാവരും ഒന്നിക്കണം. രാഷ്ട്രീയ പാർട്ടിക്കാർ ഒന്നിച്ചു, മതസംഘടനകൾ ഒന്നിച്ചു, ആശയ വ്യത്യാസമുള്ളവർ ഒന്നിച്ചു, എല്ലാവരും അങ്ങ് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. എന്തിന്? ഈ ബില്ലൊന്ന് പിൻവലിപ്പിക്കാനാണ്, ഇതൊന്നും നടപ്പിലാക്കാതിരിക്കാനാണ്. ഓ സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. വാട്സപ്പിലൊക്കെ ഇപ്പൊ മെസ്സേജ് വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ ഡോക്യുമെന്റ്സും തെളിവുകളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ അതൊന്നും കൊടുക്കരുത്. കൂടെ നിന്ന് ഫോട്ടോ എടുക്കരുത്. ആ ഫോട്ടോ എടുത്താലേ അവരൊക്കെ അത് ദുരുപയോഗം ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് അതിനുണ്ടെന്ന് മനസ്സിലാക്കിയത് ദുരുപയോഗം ചെയ്യും. നിങ്ങൾ കൂടെ നിൽക്കരുത്. അവരെ വന്നാല് ഇവിടെ പുരുഷന്മാരൊന്നുമില്ല എന്നും പറഞ്ഞ് പറഞ്ഞേക്കണം. വാതിൽ തുറക്കരുത്. അതിഥി വന്നാൽ അതിഥിക്ക് കൊടുക്കേണ്ട വല്ലതും കൊടുത്തയക്കാന്നല്ലാതെ വേറൊന്നും ചെയ്യരുത്, കൊടുക്കരുത്. ഒക്കെ അങ്ങനെയാണ്. പല വീട്ടിലും സ്ത്രീകൾ, ഈ ബാക്കിമാർത്ത സ്ത്രീകളെ അവസ്ഥ ഒന്നും എനിക്കറിയില്ല. പല വീട്ടിലും സ്ത്രീകളൊക്കെ ഭയങ്കര പോയി. ഞങ്ങൾ എന്താ ചെയ്യണം? ഞാനിപ്പോ അടുത്തെന്റെ വീട്ടിൽ പോയപ്പോ എന്റെ ഉമ്മ പറഞ്ഞു, മോനെ അവരൊക്കെ വരുന്നല്ലാതെ. ഇന്നേ വരെ എന്റെ ഉമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഒരാൾ വരുമ്പോ പലരും എന്റെ വീട്ടിൽ വരുന്നു പോകുന്നു, ഞാനതൊന്നും അറിയുന്നില്ല. ഒക്കെ ഉമ്മ കൈകാര്യം ചെയ്യും. അല്ലാഹു തആല നമ്മുടെ ഉമ്മമാർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ഒരു ആയുസ് നൽകട്ടെ. ഇപ്പൊ എന്നോട് പറഞ്ഞു, മോനെ ഇങ്ങനെ വരുന്നു. അപ്പൊ എന്താ ഞാൻ ചോദിച്ചു, ഉമ്മക്ക് പോടിയുണ്ടോ? അല്ലടോ, അവർ വന്നിട്ട് തെളിവുകളൊക്കെ ചോദിച്ചു. എന്നിട്ട് ഉമ്മ ഉമ്മ തന്നെ പറയാ, മെസ്സേജ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ മെസ്സേജ്? ഒന്നും കൊടുക്കാൻ പാടില്ല, അവരെ കൂടെ നിൽക്കാൻ പാടില്ല, വാതിൽ തുറക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. എന്താണ് ഇതിന്റെ കാരണം? എന്താണ് ഇതിന്റെ കാരണം? കാരണം മറ്റൊന്നുമല്ല, നമ്മൾ അല്ലാഹുവിൽ നിന്ന് മാറി നിന്നു പോയി. ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മാറി നിന്നു പോയി. അല്ലാഹുവിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ, ലോക നേതാവിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്, അവരിലേക്ക് ദുഷ്ടന്മാരായ ഭരണാധികാരികളെ പറഞ്ഞേക്കും കേട്ടോ. ആ റബ്ബിന്റെ അദാബ് ഇല്ലാതിരിക്കണമെങ്കിൽ രണ്ട് വഴിയുണ്ട്. എന്റെ സംസാരം കേൾക്കുന്ന കാരണവന്മാരെ, ഈമാനുള്ള ചെറുപ്പക്കാരെ, മറക്കപ്പുറത്തിരുന്ന് എന്റെ സംസാരം വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ അദാബ് അവതരിക്കാതിരിക്കണമെങ്കിലും രണ്ട് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഓ ജനങ്ങളെ,
അല്ലാഹു തആല നിങ്ങളെ ദുനിയാവിൽ ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ, ആ റബ്ബ് നിങ്ങളെ ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ അത് അതാ രണ്ട് കാര്യം നിങ്ങളിൽ എപ്പോഴും വേണം. ആ രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഇല്ലേ, ആ റബ്ബ് നിങ്ങളെ വെറുതെ വിടൂല. ഏതാണ് രണ്ട് കാര്യം? ഏതാണ് രണ്ട് കാര്യം? ഒന്നാമത്തത് ഖുർആൻ പറയുകയാണ്, വഅന്ത ഫീഹിം ഓ നബിയേ, തങ്ങൾ അടിമകളിൽ ഉള്ള കാലത്തോളം അല്ലാഹ് അവരെ ശിക്ഷിക്കൂല. എന്താണ് അതിന്റെ അർത്ഥം? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ നിങ്ങളിൽ ഉള്ള കാലത്തോളം അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കില്ല. തങ്ങൾ നിങ്ങളിൽ ഇല്ലേ, എന്നാൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും. എങ്ങനെയാണ് തങ്ങൾ നമ്മിലുണ്ടാവുക? ആ നേതാവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കണം. ആ നേതാവോ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. അന അവ്വലു മൻ യുഹരിഖു ഹൽഖൽ ജന്നാ, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കുന്ന നേതാവാണ് ഞാൻ. ഹുവൽ ഹബീബുൽ ലദീ തുർജ ശഫാഅതു ലികുല്ലി ഹൗലി മിനൽ അഖ്ബാലി മുഖ്തഹിമി. വലിയ പ്രയാസമുള്ള മഹ്ശറിൽ എല്ലാവരും റക്കമെന്റ് പ്രതീക്ഷിക്കുന്ന സമയത്ത്, പലരും ആ റക്കമെന്റിൽ നിന്ന് മാറി ചിന്തിക്കുന്ന സമയത്ത്, റക്കമെന്റിന്റെ കവാടം തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് നിങ്ങളിൽ വേണം. എങ്ങനെയാണ് ആ നേതാവ് നിങ്ങളുണ്ടാവുക? ആ നേതാവ് നമ്മെ വിട്ടുപിരിഞ്ഞു, ആ നേതാവ് വിശ്രമിക്കുന്നു മദീനയിൽ. അല്ലാഹു മദീനയിൽ പോകാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. ആ നേതാവ് നമ്മെ വിട്ടുപിരിഞ്ഞെങ്കിലും ആ നേതാവിന്റെ പേരിലുള്ള സ്വലാത്തിന്റെ മജ്ലിസ് നമ്മുടെ പള്ളിയിലുണ്ടല്ലോ. എന്തേ ചെറുപ്പക്കാരെ, ആഴ്ചയിലോ മാസത്തിലോ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിൽ പ്രായമുള്ള ഉപ്പമാരെ മാത്രം എന്തേ കാണുന്നത്? ചെറുപ്പക്കാരെവിടെ പോയി? ആ നേതാവിന്റെ പേര് പറഞ്ഞു, ആ നേതാവിന്റെ പേര് പറഞ്ഞു നിങ്ങളെ അഞ്ചു നേരം പള്ളിയിലേക്ക് വിളിക്കാറില്ലേ? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, ആ നേതാവിന്റെ പേര് പറഞ്ഞിട്ടല്ലേ വിളിക്കണം അല്ലേ? നമ്മള് ആരെങ്കിലും നമ്മെ വിളിച്ചാൽ നമ്മൾ ആ വിളിച്ച ആളുടെ മഹത്വം മനസ്സിലാക്കി നമ്മൾ പോലെ പലരും ഞങ്ങളെ വിളിക്കും, വേദന വിളിക്കും. ചിലപ്പോ നമ്മൾ പരിചയമില്ലാത്ത ആളുകളായിരിക്കും ആദ്യം വിളിക്കുക. അപ്പൊ നമ്മളങ്ങനെ പരിചയമില്ലാത്തത് കൊണ്ടൊന്നും ഡേറ്റ് കൊടുക്കാത്തതൊന്നുമല്ല, മറിച്ച് നമ്മൾക്ക് അന്ന് ഒഴിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഏറ്റെടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഏറ്റെടുക്കാറില്ല. അതേസമയം എന്നാ പിന്നെ കുറച്ച കഴിഞ്ഞിട്ടുണ്ട്, നമ്മളുടെ അടുത്ത് ചിലപ്പോ ആ നാട്ടിൽ തന്നെ ഒരു ചെറുപ്പക്കാരനുണ്ടാവും, നല്ല രോഗിയായിരിക്കും, അവനെ കൊണ്ട് വിളിപ്പിക്കും. നിങ്ങൾ അഷ്റഫ് സാദിയെ കൊണ്ട് വിളിപ്പിച്ച പോലെ അങ്ങനെ അവരെ കൊണ്ട് വിളിപ്പിക്കും. എന്നാ പിന്നെ അവർ വിളിച്ചിട്ട് നമ്മൾ ഏറ്റെടുക്കാതിരുന്നാലോ? പിന്നുണ്ട് ഞങ്ങളെ ഉസ്താദുമാരെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. എന്താ കാരണം? ഉസ്താദുമാർ വിളിക്കുമ്പോ പിന്നെ നമുക്കതൊരിക്കലും പറ്റൂല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയല്ലേ പലപ്പോഴും പലരും കല്യാണത്തിന് ക്ഷണിച്ച ഞങ്ങൾ പോവാതിരിക്കും. കല്യാണത്തിന് ക്ഷണിച്ച ബാക്കിമാരിലെ ഒരു കല്യാണം, ആ കല്യാണത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ പോവാതിരിക്കോ? പോവും. എന്താ കാരണം? പോയില്ലെങ്കിൽ ഞാൻ അയാളെ മുഖം എങ്ങനെ കാണും? കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ഞാൻ പോയില്ലെങ്കിൽ അയാളെ മുഖം ഞാൻ എങ്ങനെ കാണും? പിന്നെ കാണണ്ടേ? പള്ളിയിൽ ചിലപ്പോ ആ കാക്കാനെ കാണൂലേ, പിന്നെ അയാളെ മുഖം കാണാൻ പറ്റുമോ എനിക്ക്? കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ഞാൻ പോയില്ലല്ലോ. നാട്ടിലൊരു പരിപാടിക്ക് അതിഥിയായി വിളിച്ചു, അതിഥിയായി വിളിച്ചപ്പോ പോകും. എന്ത് കാരണം? പോയില്ലെങ്കിൽ ഞാൻ പിന്നെ അവരെ മുഖം കാണണ്ടേ? അവരെന്നെ വിളിച്ചിട്ട് ഞാൻ പോകാതിരുന്നല്ലോ. എന്നാൽ
ഓ മുസ്ലിം ചെറുപ്പക്കാരേ, ഇത് വിളിക്കുന്നത് പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർക്ക് വേണ്ടിയല്ല, വാർഡ് മെമ്പർക്ക് വേണ്ടിയല്ല, ഒരു MLA വേണ്ടിയല്ല, മന്ത്രിക്ക് വേണ്ടിയല്ല, പ്രധാനിക്ക് വേണ്ടിയല്ല, ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടിയല്ല. ഇത് വിളിക്കുന്നത് ആരുടെ പേര് പറഞ്ഞിട്ടാണ്? സൃഷ്ടാവായ റബ്ബിന്റെ പേര് പറഞ്ഞിട്ടാണ്. ആ സൃഷ്ടാവായ റബ്ബിന്റെ പേരിന് ശേഷം അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക നേതാവിന്റെ പേര് പറഞ്ഞിട്ട് പിന്നെ നിന്നോട് പറയാണ് ഹയ്യ അലസ്സലാം. ഓ ചെറുപ്പക്കാരാ, ഓ കാരണവന്മാരെ, നിസ്കാരത്തിലേക്ക് വരൂ. കല്യാണത്തിനൊരു ക്ഷണം കിട്ടിയപ്പോ പോയ ഞാനും നീയും, ഒരു പരിപാടിക്കൊരു ക്ഷണം കിട്ടിയപ്പോഴേക്ക് പോയ ഞാനും നീയും, പലതിനും ഒരു ക്ഷണം കിട്ടിയപ്പോഴേക്ക് പോയ ഞാനും നീയും. ചോദിക്കട്ടെ, ആ പടച്ച റബ്ബിന്റെ പേര് പറഞ്ഞിട്ട് ആ റബ്ബിന്റെ നബിയും നമ്മുടെ നോ നേതാവായ സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവായ റെക്കമെന്റിന്റെ കവാടം ആദ്യമായി അതാ തുറന്നു തരുന്ന നേതാവായ ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറഞ്ഞിട്ട് വിളിച്ചപ്പോ പോകാത്തരന്തേ. ഈ പ്രതിഷേധ പ്രകടനത്തിന് കൊടിയും പിടിച്ച് ഇറങ്ങിയ മനുഷ്യന്മാരൊക്കെ സുബി ജമാഅത്തിന് എന്തേ കാണാത്തെ? പ്രതിഷേധ പ്രകടനത്തിന് കൊടിയും പിടിച്ച് ഇറങ്ങിയ ചെറുപ്പക്കാർക്ക് സുബി ജമാഅത്തിന് എന്തേ കാണാത്തെ? നിങ്ങൾ കരുതി ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയത് കൊണ്ടെല്ലാം തീർന്നു എന്നാണോ? ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ അലകൾ അടിച്ചപ്പോഴേക്ക് എല്ലാം തീർന്നു എന്നാണോ? ഓ മനുഷ്യ, ഭരണാധികാരിയാണ് ആക്രമിക്കുന്നത്, ആ ഭരണാധികാരിയുടെ അക്രമം ഇല്ലായ്മയാകണമെങ്കിൽ അത് ഞാൻ വിചാരിച്ചത് കൊണ്ടായില്ല, നിങ്ങൾ വിചാരിച്ചത് കൊണ്ടായില്ല, ഞങ്ങളെല്ലാവരും ഒന്നിച്ചത് കൊണ്ടായില്ല. സൃഷ്ടാവായ റബ്ബിന്റെ തീരുമാനം വരണോ? ആ റബ്ബിന്റെ തീരുമാനം വന്നാലേ ഭരണാധികാരിയുടെ അക്രമം അവസാനിക്കുകയുള്ളൂ. ആ ഭരണാധികാരിയുടെ അക്രമം അവസാനിക്കണോ? അതാ ലോക നേതാവ് നമ്മോടൊപ്പം ഉണ്ടാകണോ? മുസ്ലിം ചെറുപ്പക്കാരെ, തലയിലുള്ള ഹെയർ കട്ടിംഗ് ഏതോ ഒരു സിനിമ നടനെ അനുകരിച്ചുകൊണ്ടാകരുത്. മുഖത്ത് താടി രോമങ്ങൾ കാണുമ്പോ അത് ഏതോ ഒരു സിനിമ നടന് വേണ്ടിയുള്ള താടി രോമമാകരുത്. ഓ ഉമ്മമാരെ, നിങ്ങളതാ ഒരു പർദ ധരിക്കുമ്പോൾ അതാ പട്ടുറുമ്മലിൽ പ്രത്യക്ഷപ്പെടുന്ന ഏതോ ഒരു ഭീകമിയുടെ പർദ പോലെ അനുകരിച്ചുകൊണ്ടാകരുത്. ഓ സഹോദരിമാരെ, കൗമാരപ്രായമുള്ള പെൺകുട്ടികളെ, ബാക്കിമാരിന്റെ ഈ സദസ്സിലിരുന്ന് ഈ പാവപ്പെട്ട എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളെ തലയിൽ ഷാലിടുമ്പോൾ തട്ടമിടുമ്പോൾ ഏതോ ഒരു സെലിബ്രിറ്റിയുടെ, ഒരു സിനിമാ നടിയുടെ, അല്ലെങ്കിൽ ഒരു പരിഷ്കാരമുള്ള പെൺകുട്ടിയുടെ ഷാലിട്ട് അവളെ അനുകരിച്ചുകൂടാ, അവളെ പിന്തുടർന്നുകൂടാ. അത് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മിലില്ല എന്നതാണ് അതിന്റെ കാരണം. കേട്ടോ, നമ്മളാ നേതാവിലേക്ക് മനസ്സ് തിരിക്കണം. എല്ലാവരും ആ നേതാവിലേക്ക് മനസ്സ് തിരിച്ചു, മനുഷ്യൻ തിരിക്കുന്നില്ല, എല്ലാവരും സുബ്ഹാന ജല്ല ജലാലു. ചിലന്തി ചിലന്തി എന്ന ജീവി അല്ലേ അതിനെന്താ ഇവിടെ പറയാ? ചിലന്തി എന്ന ജീവിക്ക് ഇവിടെ എന്താ പറയാ? ബണ്ണാത്ത, എന്റെ നാട്ടിൽ ബണ്ണാത്ത എന്ന് പറയാം, കുറച്ച് ചെരിച്ചിട്ട്. ഇവിടെ ബണ്ണാത്ത അല്ലേ, എന്റെ നാട്ടിൽ ബണ്ണാത്ത എന്ന് പറയാം. ചിലന്തി, ആ ചിലന്തി ഒരു വില കിട്ടും. ചില വീട്ടിലൊക്കെ പോയാലുണ്ടാവും
ഉമ്മമാർക്ക് ആ വിലൊന്നും കാണാത്ത പോലെ ഉമ്മമാർക്ക് അത് പ്രശ്നം തന്നെയല്ല. ചെലന്തി ചെലന്തി ആ ബന്നാത്തിയുടെ വില എത്ര ഉണ്ടായാലും ഉമ്മമാരെ ബന്നാത്തിയുടെ വില കണ്ടാല് വേ എടുത്ത് വൃത്തിയാക്കി മാറ്റണം. കാരണം ബന്നാത്തിയുടെ വിലയുള്ള വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ് ഇമാമികളൊക്കെ പഠിപ്പിച്ച് അതിനുണ്ടാൻ പാടില്ല. അപ്പോ ബന്നാത്തിയുടെ വില അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്നതാണെങ്കിലും ആ ചിലന്തി ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നിന്നു. ഓ ചെറുപ്പക്കാരാ, നമ്മൾ ആ ചിലന്തിയെ പോലെയൊന്നാകണ്ടയോ? എപ്പോഴാണ് ലോക നേതാവിന് പ്രൊട്ടക്ഷൻ തന്നത് കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അപ്പോഴാണ് ഗുഹയിൽ പോയി, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഹിജ്റ പോകുമ്പോ, ഹബീബായ തങ്ങൾ ഇങ്ങനെ മദീന ലക്ഷ്യം വെച്ച് പോകുമ്പോ, പിന്നിലൂടെ ശത്രുക്കൾ വന്ന് ലോക നേതാവിനെ വേദനിപ്പിക്കുകയാണ്. ആ ശത്രുക്കളിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു കിട്ടണോ? അതിനെന്താ വഴി? അതാ ഇമാമിങ്ങളെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാ. ഇമാം അഹ്മദുൽ ഖസ്തലാനി തങ്ങളെ അൽ മവാഹിബുൽ ദുനിയയിൽ കാണാ. രണ്ട് പർവ്വതമുണ്ട്. ഒരു പർവ്വതത്തിന്റെ പേര് സബീർ പർവ്വതം എന്നാണ്. ആ സബീർ പർവ്വതത്തിൻ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയപ്പോഴേക്ക് പർവ്വതം ലോക നേതാവിനും സലാം പറഞ്ഞു പോയി. കാരണം ആ നേതാവ് ഒരു സാധാരണ മനുഷ്യനല്ല, ആ നേതാവ് ഒരു സാധാരണ വ്യക്തിയല്ല. ചോദിക്കട്ടെ, ഞാനിപ്പോ എന്റെ മൂടപിത്രയിൽ നിന്ന് ബാക്കിമാറിലേക്ക് വരുമ്പോ ഒരുപാട് കെട്ടിടം ഞാൻ കണ്ടു, ഒരുപാട് പർവ്വതം കണ്ടു. ഒരൊറ്റ പർവ്വതം ഈ പാവപ്പെട്ട നൗഫലിന് സലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലല്ലോ. ചോദിക്കട്ടെ, നിങ്ങളതാ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വാതിന് വരുമ്പോ നിങ്ങൾക്ക് കല്ലുകള് സലാം പറഞ്ഞു, പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. വൃക്ഷങ്ങള് സലാം പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല. ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ സബീർ പർവ്വതത്തിൽ അങ്ങ് കയറിയപ്പോ ആ പർവ്വതം ഹബീബായ തങ്ങൾക്ക് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനെ വിളിച്ച് സലാം പറയുകയാണ്. എന്നിട്ട് ആ പർവ്വതം പറഞ്ഞത് എന്താണ്? നബിയേ, തങ്ങളതാ എന്നിൽ കയറിയിട്ട് ഇവിടെ ഒളിച്ചിരിക്കാനാണോ തങ്ങൾ വന്നത്? ആ ശത്രുക്കളെ കാണാതിരിക്കാനാണോ എന്റെ പുറത്ത് കയറിയത്? എന്നാൽ തങ്ങളൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണേ നബിയേ. കാരണം സബീർ പർവ്വതമായ ഞാനൊരു വിശാലമായ പർവ്വതമല്ല, ഞാനൊരു വലിയ പർവ്വതമല്ല, ഞാനൊരു ഇടുങ്ങിയ പർവ്വതമാണ്, ഒരു ചെറിയ പർവ്വതമാണ്. ഒരു പക്ഷേ തങ്ങൾ എന്റെ പുറത്ത് കയറിയിരുന്നാൽ ശത്രുക്കൾ ചിലപ്പോ തങ്ങളെ കണ്ടു എന്ന് വരൂ. ആ ശത്രുക്കൾ വന്ന് തങ്ങളെ ആക്രമിച്ചാലോ തങ്ങളെ ദേഹത്ത് നിന്ന് ഒരൽപ്പമെങ്കാലും രക്തമങ്ങേറ്റിയാൽ ഈ സബീർ പർവ്വതമായ എനിക്ക് അത് താങ്ങാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് നബിയെ, ഈ പർവ്വതത്തിൽ നിന്നൊന്ന് താഴോട്ട് ഇറങ്ങണോ? ലോക നേതാവിനെ സബീർ പർവ്വതം കണ്ടില്ലേ? ബഹുമാനിച്ചത് കണ്ടില്ലേ? പരിഗണിച്ചത് കണ്ടില്ലേ? ആ സബീർ പർവ്വതത്തിന്റെ വാക്ക് കേട്ടപ്പോ ആ ഇടുങ്ങിയ ചെറിയ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അപ്പുറം കാണുന്ന വിശാലമായ പർവ്വതമാണ്. ആ പർവ്വതത്തിന്റെ പേരാണ് ജബലു ഹിറാ. ഹിറാ പർവ്വതമാണ് അപ്പുറത്തുള്ളത്. ആ ഹിറാ പർവ്വതത്തിൽ കയറുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹിറാ പർവ്വതത്തിൽ കയറിയപ്പോ ഹിറാ പർവ്വതം നബീബാണ് തങ്ങൾക്ക് സലാം പറയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി
വസല്ലം പർവ്വതം പരിഗണിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. സലാം പറഞ്ഞിട്ട് പറഞ്ഞു, നബി സബീർ പർവ്വതത്തിൽ നിന്ന് തങ്ങൾ ഇറങ്ങി വന്നല്ലോ, തങ്ങൾ വിഷമിക്കണ്ട, സബീർ പർവ്വതം ഇടുങ്ങിയ പർവ്വതാണ്, ചിലപ്പോ തങ്ങൾ അവിടെ കയറിയിരുന്ന ശത്രുക്കൾ കണ്ടുപോയാലോ എന്ന് കരുതിയിട്ടാണ് സബീർ പർവ്വതം തങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. എന്നാ ഞാൻ അങ്ങനെയല്ല, ജബലു ഹിറാ ഹിറാ ഗുഹയ ഹിറാ പർവ്വതമാകുന്ന ഞാൻ വിശാലമായ പർവ്വതമാണ്. അതുകൊണ്ട് തങ്ങൾ എന്റെ പുറത്ത് കയറിക്കോളും, തങ്ങൾ എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാം. ആ പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഭയം നൽകുകയാണ്. അവിടെയാണല്ലോ ഗുഹയുള്ളത്. ആ ഗുഹയിൽ കയറിയപ്പോൾ പന്നാത്ത വന്നു. അതാണ് ഞാൻ ചിലന്തിയുടെ കാര്യം പറഞ്ഞത്, ബന്നാത്തയുടെ കാര്യം പറഞ്ഞത്. ആ ബന്നാത്ത വന്നിട്ട് ആ ഗുഹ മുഖത്ത്, ആ ഗുഹയുടെ ദ്വാരത്തിൽ വലകെട്ടുകയാണ്. എന്തിനാണ് ബന്നാത്ത വന്ന് വലകെട്ടിയത്? ഇവിടെ എങ്കിലും ശത്രുക്കൾ വന്നു നോക്കുമ്പോൾ അതാ ഇവിടെ ഇവിടെ വലകെട്ടാതിരുന്നാൽ ചിലപ്പോ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ഗുഹയുടെ ഉള്ളിലാണെന്ന് അവര് മനസ്സിലാക്കിയാലോ, അവര് തങ്ങളെ ആക്രമിച്ചാലോ. അതുകൊണ്ട് ആ ബന്നാത്ത വന്ന് ചിലന്തി വന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുകയാണ്. കേട്ടോ, കണ്ടില്ലേ നിങ്ങള്, ആ ബന്നാത്ത നബിതങ്ങളെ അംഗീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ചില മാടപ്രാവ് പാറിവളാം. ആ മാടപ്രാവ് വന്നു ഈ ഗുഹമുഖത്ത് നിൽക്കുകയാണ്, ഗുഹാമുഖത്ത് നിൽക്കുകയാണ്. എന്തിനാണ് ആ മാടപ്രാവ് വന്നത്? പ്രാവാകുന്ന ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഈ ഗുഹയുടെ ഉള്ളിൽ ആരുമില്ല എന്നല്ലേ ശത്രുക്കൾ മനസ്സിലാക്കേണ്ടത്? ആളുകളില്ലാത്ത സ്ഥലത്തല്ലേ അവിടെ പ്രാവ് വരിക? അപ്പൊ ഞാനിവിടെ നിന്നാൽ ഈ ഗുഹയുടെ ഉള്ളിൽ ആരുമില്ലെന്ന് ശത്രുക്കൾ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ട് മാടപ്രാവ് വന്ന് അതാ ലോക നേതാവിന് പ്രൊട്ടക്ഷൻ നൽകുകയാ, ആ നേതാവിനെ അംഗീകരിക്കുകയാ. ഇങ്ങനെ ഏതേത് ജീവികളാണ്? ആ ജീവികൾ മുഴുവനും ലോക നേതാവിനെ പരിഗണിക്കുകയാണ്. ഞങ്ങളെ വീട്ടിലൊരു മൃഗണ്ട്. ബീവി പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു പറയാണ്, ഞങ്ങളെ വീട്ടിലൊരു മൃഗണ്ട്. ആ മൃഗത്തിന്റെ പ്രത്യേകത എന്താ? ആ മൃഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ആ മൃഗം അനങ്ങൂല, ചലിക്കൂല, മിണ്ടാതിരിക്കും. അത് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഉറച്ചു നിൽക്കും. അപ്പുറപ്പുറൊന്നും പോവൂല, തുള്ളിക്കളിക്കൂല, ചാടൂല, ഒന്നുമില്ല. അച്ചടക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തു പോയാലോ, ഇത് നിന്ന സ്ഥലത്ത് നിൽക്കൂല, പിന്നെ അപ്പുറപ്പുറം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്തോ ഒരു ടെൻഷൻ ആയതുപോലെ. എന്താ കാരണം? കാരണം ആ മൃഗത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായപ്പോ മൃഗത്തിന് സമാധാനം കിട്ടി. തങ്ങളെ കാണാതായപ്പോഴോ, തങ്ങളെ കാണാതായപ്പോ സമാധാനമില്ല. സമാധാനം ഇല്ലാതിരിക്കുമ്പോഴല്ലേ അപ്പുറപ്പുറം ഇങ്ങനെ പോവാ. രാത്രി ഉറക്ക വരാത്ത സമയത്ത് ചില മനുഷ്യന്മാർ എന്താ ചെയ്യാ? രാത്രി ഉറക്ക വരാത്ത മനുഷ്യന്മാരെ കുറെ നേരം കടന്നു, ഉറക്കം വരുന്നില്ല. അപ്പെന്താ ചെയ്യാ? എന്താ ചെയ്യാ? മെല്ലങ്ങണി എണീറ്റിട്ട് എവിടെയാണ് ബീഡി? ബീഡി വലിക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ, സിഗരറ്റ് എവിടെ നോക്കൂ? സിഗരറ്റ് വലിക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ ആ ശീലം ഉണ്ടെങ്കിലും ആയ സമയത്ത് അങ്ങനെ പുകം വലിച്ചു, സിഗരറ്റ് വലിച്ചു, ബീഡി വലിച്ചു, എന്നിട്ട് ഉറക്കം വരുന്നില്ല. സിഗരറ്റ് വെച്ച പിന്നെ ഉറക്കം വരല്ല, ഉള്ളവർക്കും പോലല്ലേ. അപ്പൊ പിന്നെ ഉറക്കം വരില്ല. പിന്നെ മെല്ലെ അടുക്കളയിൽ പോയി, എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടോന്ന് നോക്കൂ. ഫ്രൂട്ട്സ് എവിടെ ഉണ്ടാവാനാ? ഇയാള് കൊണ്ടുവന്നാലല്ലേ ഉണ്ടാവുള്ളൂ. ഭാര്യ ഫ്രൂട്ട്സ് കൊണ്ടുവരുമോ? ഭർത്താവ് ഫ്രൂട്ട്സ് കൊണ്ടുവന്നാലല്ലേ വീട്ടിൽ ഫ്രൂട്ട്സ് ഉണ്ടാവുള്ളൂ. ഇയാള് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ മെല്ലെ ഫ്രിഡ്ജ് തുറക്കും, എന്തെങ്കിലും കുടിക്കാൻ തണുത്ത വെള്ളം ഉണ്ടോ നോക്കും, എന്നിട്ട് കുടിക്കും, എന്നിട്ടും ഉറക്കം വരൂല. പിന്നെ ഇങ്ങനെ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കസേര, എന്നിട്ട് ഇങ്ങനെ നോക്കും.
നക്ഷത്രം നോക്കൂ, ചന്ദ്രം നോക്കൂ, അപ്പോഴാണ് എല്ലാം നോക്കുക അല്ലേ. അപ്പോഴെന്തെങ്കിലും ഒരു ഒച്ച കേട്ടു, അപ്പുറം കള്ളം വന്നു, അയാൾ മനസ്സിലാക്കുന്നത് കള്ളമൊന്നുമല്ല പൂച്ച വന്നതാ. പൂച്ച വന്നപ്പോൾ ഇയാൾ അങ്ങോട്ട് പോയി. അങ്ങനെയാണല്ലോ മനസ്സിന് സമാധാനം ഇല്ലാതിരിക്കുമ്പോ ഒരു റാഹത്ത് കുറയുമ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാം. ഈ ജീവി എങ്ങനെയാണ്? ഐഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലില്ല എന്ന് കണ്ടാല് ഈ ജീവി അപ്പുറപ്പുറം ഇങ്ങനെ പോയി കണ്ട് ഇങ്ങനെ ഇരിക്കും, തുള്ളിക്കളിച്ചുകൊണ്ടേയിരിക്കും, നിന്ന സ്ഥലത്തിന് കൂടെ. കാരണം ആ ജീവി പോലും ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു പോയി, പരിഗണിച്ചു പോയി. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, ആ ബന്നാത്ത നിബിധങ്ങളെ അംഗീകരിച്ചു പരിഗണിച്ചു, മാടപ്രാവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിച്ചു, ഇതുപോലെ തന്നെ ഈ ജീവി പരിഗണിച്ചു. പക്ഷേ നമ്മൾ എന്തേ ലോക നേതാവിനെ പരിഗണിക്കാത്തതെന്തേ? എവിടെയെങ്കിലും എക്സിബിഷൻ വരുമ്പോ ഉമ്മമാരെ, ഈ നിയമങ്ങളെല്ലാം പിൻവലിക്കപ്പെടണമെങ്കിലും അതുകൊണ്ട് നമുക്കൊരു പ്രയാസവും ഇല്ലാതിരിക്കണമെങ്കിലും പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്തുക എന്ന ഒരൊറ്റ മാർഗമേയുള്ളൂ. ആ റബ്ബിനെ തൃപ്തിപ്പെടുത്താനുള്ള വഴിയാണ് നമ്മുടെ ജീവിതം. ലോക നേതാവിന് വേണ്ടി പാകപ്പെടുത്തിട്ടുള്ള ജീവിതമായിരിക്കണം. അതിനുമ്മമാരെ, നിങ്ങൾ അങ്ങാടിയിൽ പോയി വലസി നടന്ന പടച്ചറപ്പിന് തൃപ്തി കിട്ടൂല. ചില ഉമ്മമാരെ കണ്ടില്ലേ നമ്മളിങ്ങനെ വാതിന് പോകുമ്പോ പലയിടത്തും കാണാറുണ്ട്. എവിടെയെങ്കിലും ഒരു എക്സിബിഷൻ കണ്ടാൽ അവിടെ പറത ധരിച്ചിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ അവിടെ പോവുകയാണ്. മഗ്രിബ് നിസ്കാരം കളായി പോകുന്നത് അവർക്കൊരു മടിയില്ല. അസർ നിസ്കാരം കളായി പോകുന്നത് അവർക്കൊരു മടിയേയില്ല. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നീ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ച സമയം പാഴാക്കുകയാണ്. ആ കളി കളി ഇങ്ങനെ കൂടിയപ്പോ നിസ്കാരം നീ മറന്നു പോയില്ലടാ. നിനക്ക് നിസ്കാരം ഒരു വിഷയം തന്നെയല്ലേ? അല്ലേ? അല്ല അല്ലേ? അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല, ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സുബ്ഹാന ജല്ല ജലാലൂ, എല്ലാത്തിലും മുന്നിൽ കാണുന്ന നിന്നെ എന്തേ സുബ്ഹി ജമാഅത്തിന് പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ എന്തേ നിന്നെ കാണാത്തത്? സുബ്ഹി ജമാഅത്തിന് പ്രായമുള്ളവരെ മാത്രം എന്തേ കാണുന്നത്? സുബ്ഹി ജമാഅത്തിന് ചെറുപ്പക്കാരെന്തേ പള്ളിയിലെത്താത്തത്? ഓ ചെറുപ്പക്കാരാ, നമ്മുടെ ഈമാനിന്റെ വോൾട്ടേജ് കൂട്ടണം. ഈമാന്റെ വോൾട്ടേജ് ഇങ്ങനെ ഡിമ്മ ഡിമ്മായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാദന ബദംബൻ, ഒരു തെറ്റ് ചെയ്താൽ ഹൃദയത്തിൽ കറുത്ത ഒരു ഡോട്ട് വീണു പോയി. ഹൃദയം നല്ല തെളിഞ്ഞ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ ഒരു പോരായ്മ ഉണ്ടാവില്ല, എല്ലാരെയും ഹൃദയം ഒരുപോലെ ഉണ്ടാവും. പിന്നെ മനുഷ്യന്റെ ചെയ്തികൾ കൊണ്ടാണ് ആ ഹൃദയത്തിന് വെളിച്ചം കിട്ടലും ഹൃദയത്തിന് ഇരുട്ട് കിട്ടലും പിന്നെ ഹൃദയം നന്നാകലും കേടാകലും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു തെറ്റ് ചെയ്താൽ ആ ഹൃദയം, ആ ഹൃദയത്ത് ഒരു കറുത്ത ഡോട്ട് വീണു പോയി. രണ്ടാമത്തൊരു തെറ്റ് ചെയ്താൽ രണ്ടാമത്തൊരു ഡോട്ട് വീണു പോയി. മൂന്നാമത്തെ തെറ്റ് ചെയ്താൽ മൂന്നാമത്തൊരു ഡോട്ട്. അങ്ങനെ തെറ്റ് ചെയ്യാൻ ഒരു മടി തന്നെ ഇല്ല. അന്യ പെണ്ണിനോട് വാട്സപ്പിൽ ചാറ്റിംഗ് നടത്താൻ ഒരു മടിയും ഇല്ല. അന്യാണിനോട് വാട്സപ്പിൽ ചാറ്റിംഗ് നടത്താൻ ഒരു മടിയും ഇല്ല. സ്വന്തം ഭർത്താവുണ്ടായിട്ടും കണ്ടുകിട്ടിയ ഏതോ ഒരു അന്യ പുരുഷനോട് ഫോണിൽ അവിഹിത ബന്ധം സ്ഥാപിച്ച് തോന്നിവാസം സംസാരിക്കുന്നതിന് ഒരു മടിയും ഇല്ല. സ്വന്തം ഭാര്യമാരുണ്ടായിട്ട് കണ്ടുകിട്ടുന്ന ഏതോ ഒരു അന്യ പെണ്ണിനോട് അവിഹിത ബന്ധം സ്ഥാപിച്ച് തോന്നിവാസം കാണിക്കുന്നതിന് ഒരു മടിയും ഇല്ല. ഒരു മടിയും ഇല്ല. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് അവിഹിത ബന്ധം സ്ഥാപിക്കുന്നതിന് ഒരു മടിയും ഇല്ല. ആണിന് ഗേൾഫ്രണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു മടിയും ഇല്ല. പെണ്ണിന് ബോയ്ഫ്രണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു മടിയും ഇല്ല. വാട്സപ്പിൽ അതാ ഇവളുടെ നഗ്ന ഫോട്ടോ ബോയ്ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിന് ഇവൾക്കൊരു മടിയും ഇല്ല. ഇവള് വാല് കേൾക്കുന്നു, എന്ത് വാല് കേൾക്കലാ?
എന്ത് വേലകൾക്കത്, വേലകൾക്കെന്ന ഇവൾക്ക് ഒരു മടിയും ഇല്ല ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്യാ. ഇതുപോലെ സുബ്ഹാന ജല്ല ജലാലുഹു ഈ ബോയ്ഫ്രണ്ട് അവന്റെ സ്വകാര്യ അവയവങ്ങൾ വരെ ഈ ഗേൾഫ്രണ്ടിനെ കാണിച്ചു കൊടുക്കാൻ ഇവനൊരു മടിയും ഇല്ല. ഒരു മടിയും അന്യ പെണ്ണിനോട് അവിഹിത ബന്ധം സ്ഥാപിക്കാത്ത എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയും. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് വാതിലിൽ പോയി, ഞാൻ ആ സദസ്സിൽ വളരെ ഗൗരവത്തിൽ ഞാൻ ഈ വിഷയം പറഞ്ഞു. ആ വാദ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറുപ്പക്കാരന് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇന്നലത്തെ വാദ കേട്ടപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. ഞാൻ ആ സദസ്സിൽ പറഞ്ഞത് അന്യ പെണ്ണിന്റെ കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ചെറുപ്പക്കാരൻ എന്നെ മെസ്സേജ് വിടുന്നത്. എന്നിട്ട് ഇവൻ പറഞ്ഞു, ഉസ്താദേ എന്റെ മൊബൈലിൽ ഒരുപാട് അന്യ സ്ത്രീകളുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട്. അത് ഞാൻ ഒരു മൊബൈൽ ഷോപ്പിൽ ഉള്ള ആളാണ്. അവരിടക്കിടക്ക് വിളിച്ചിട്ട് അവരെ നമ്പർ റീചാർജ് ചെയ്യാൻ വേണ്ടി പറയും. അതുകൊണ്ടാണ് ഞാൻ അവരെ നമ്പർ എന്റെ കോണ്ടാക്ടിൽ വെച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ അവരിലേക്ക് ഇന്നേ വരെ ഒരു ഹായ് എന്നോ ഒരു ഹലോ എന്നോ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടില്ല. അവരുടെ മൊബൈൽ നമ്പറും കൂടി ഞാൻ ഡിലീറ്റ് ചെയ്യണോ ഉസ്താദേ? ഉസ്താദ് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യും എന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരൻ. അല്ലാഹു ചെറുപ്പക്കാരൻ ബർക്കത്ത് ചെയ്യട്ടെ. വാല് കേട്ടിട്ട് നന്നാകാത്തവരാരാ? നന്നാകുന്ന ജനങ്ങൾ ഒരുപാടുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട്. അള്ളാഹുവേ നമുക്കൊക്കെ നമ്മുടെ വാല് കൊണ്ട് നീ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന വാലുകളാക്കണേ റഹ്മാനെ. പറയുന്ന നമുക്ക് തന്നെ നന്നാകാൻ നീ അത് കാരണമാക്കി തരണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത് ഒരു തെറ്റിനൊരു മടിയുമില്ല, ഒരു മടിയും ഇല്ല. ഓ ഞാൻ ചോദിക്കട്ടെ, ഈ നിയമം വന്നതിന് ശേഷോ തെറ്റ് ചെയ്തവരെത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ആ വിഹിത ബന്ധം ഇനിയെങ്കിലും തൽക്കാലം ഒന്ന് നിർത്താം. ഇനി നാശത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാ കണ്ടില്ലേ, അമേരിക്കയും മറ്റു രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഗൾഫിൽ നിന്ന് ഇന്ന് അബുദാബിയിൽ നിന്നൊരാൾ എന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ നാട്ടിലാകെ അതാ പൗരത്വ ബില്ലിനെ കുറിച്ചുള്ള ആശങ്കയാണ്. എന്നാൽ ഗൾഫുകാരായ നമുക്ക് വേറെ ഒരു ആശങ്കയാണ്, അമേരിക്കയും മറ്റു രാഷ്ട്രങ്ങളെ തമ്മിൽ യുദ്ധം പ്രഖ്യാപിക്കാൻ പോവാണ്. അങ്ങനെ തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ച് പിന്നെ ഞങ്ങളെ എല്ലാവരെയും പ്രവാസികളായ ഞങ്ങളെ നാട്ടിലേക്ക് പറഞ്ഞേക്കൂ, പിന്നെ ഞങ്ങളെ ഇവിടെ കാണൂല. അതുകൊണ്ട് വാദിന്റെ സദസ്സിൽ പ്രത്യേകം ദുആ ചെയ്യണം, അല്ലാഹുവേ ഞങ്ങളെ മനസ്സിനെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നും തന്ന് നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും ഒന്ന് നന്നാകണമെന്ന് ചിന്തിക്കാത്തതെന്ത്? അതാണ് ഞാൻ പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അതാ ഹൃദയത്തിൽ ഒരു കറുത്ത ഡോട്ട് വീണുപോയി, ആ തെറ്റുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് വീണ്ടും അതാ ഡോട്ടുകൾ വീണുപോയി. ഇനി ആ ഹൃദയം കറുത്തിരുണ്ടുപോയാ ഇനി കറുക്കാൻ ഒരൊറ്റ സ്ഥലം പോലുമില്ല. എല്ലായിടത്തും കറുത്ത പുള്ളി വീണുപോയി. ആ ഹൃദയം കറുത്തുപോയാ പിന്നെ ഹൃദയം ചത്തു. പിന്നെ ആ ഹൃദയത്തെ നന്നാക്കി എടുക്കാൻ കഴിയില്ല. ഓ മുസ്ലിമീങ്ങളെ, എന്തേ തഹജ്ജു നിസ്കരിക്കാൻ മനസ്സ് വരാത്തതെന്തേ? ഹൃദയം ചത്തുപോയി. ഓ ഉമ്മമാരെ, പഴയ കാലത്ത് നമ്മുടെ നാടുകളിലെ നമ്മുടെ ഉമ്മമാര് അതാ അവര് മുഹിയുദ്ദീൻ മാല ഓതാറുണ്ടാണിരുന്നു, റിഫാഴി മാല പാടാറുണ്ടാണിരുന്നു. ചോദിക്കട്ടെ, ഏത് പ്രയാസം വരുമ്പോഴും അവലംബിക്കാനുള്ള മഹത്തുക്കളല്ലയോ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ? അമ്പിയാക്കളെ മാറ്റി നിർത്താൻ കഴിയില്ല, ഔലിയാക്കളെ മാറ്റി നിർത്താൻ കഴിയില്ല. അതുകൊണ്ടല്ലേ പഴയ കാലത്ത് നമ്മുടെ ബാക്കിമാരിലും പരിസരത്തു പഞ്ചേശ്വര പരിസരത്ത് നമ്മുടെ വീട്ടിലെ ഉമ്മമാര് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലോ അവരെ വീട്ടിൽ അവതാദാ മുഹിയുദ്ദീൻ മാല ആലപിക്കാറുണ്ടാണിരുന്നു, റിഫാഴി മാല പാടാറുണ്ടാണിരുന്നു, റിഫായി ശൈഖിന്റെ മൗലൂദ് പാടാറുണ്ടാണിരുന്നു. ചോദിക്കട്ടെ, ഇത് ജമാഅത്തുൽ ഉലമാ മാസമല്ലയോ? സുൽത്താനുൽ ആരിഫീൻ
അഹ്മദുൽ കബീരി റിഫാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ മഹാനവരെ അനുസ്മരിക്കുന്ന മാസമാണല്ലോ തഫാദേ അബ്ദുൽ മലികിൽ ഖസറൂനി തഗൽ ഒരു ചൊല്ലൽ ഒരാണ്ട് പാർത്തോവരി ഇശൽ കേട്ട ഖത്തൊന്ന് ഇബ്രാഹിം എന്നോവര് എഴുതി കൊടുത്താരേ ഉത്തീരം ചെന്നോവര് അപ്പോൾ മറുഖത്ത് നോക്കി ഫശംഫുക്ക് അറിഞ്ഞില്ല ഞാനീവർ പോരീശ എന്നോവര് ഞാനീ പാടിയ വരികള് എന്റെ സദസ്സിലുള്ള എത്ര ഉമ്മമാർക്ക് പരിചയമുണ്ട്, എത്ര സഹോദരിമാർക്ക് പരിചയമുണ്ട്. ഓ ഉമ്മമാരെ, ഈ വരികളൊന്നും സിനിമയിൽ കാണൂല, ഈ വരികളൊന്നും സീരിയലിൽ കാണൂല, ഇത് റിഫാണി മാലയിലുള്ള അതാ വരികളാണ്. പഴയ കാലത്ത് നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് അതാ പാമ്പിന്റെ ശല്യമുണ്ടായാലോ നമ്മുടെ പഴയ കാലത്ത് ഉമ്മമാരെന്താ ചെയ്യല്, അതാ വീട്ടിലെ റിഫാണി മാല എങ്ങ് പാടും, എന്നിട്ട് ആ സദസ്സിൽ ഒരു അതാ ഒരു പാത്രത്തിൽ വെള്ളം വെക്കും, ആ റിഫാണി മാല പാടിയിട്ട് അതിലങ്ങ് മന്ത്രിക്കും, എന്നിട്ട് ആ വെള്ളമെടുത്ത് വീട്ടിന്റെ ചുറ്റും അതാ അതാ വീട്ടിന്റെ ചുറ്റും ആ വെള്ളം അങ്ങ് ധരിപ്പിക്കും. പഴയ കാലത്തുള്ള ഉമ്മമാരത് ചെയ്യാറുണ്ടായിരുന്നു. അത് ചെയ്താൽ പിന്നെ വീട്ടിലോ വീട്ടിന്റെ പരിസരത്തോ പാമ്പിന്റെ ശല്യമില്ല. ഇന്ന് അത് ചെയ്യുന്ന മനസ്സ് കാണിക്കുന്ന ഉമ്മമാരെവിടെ? റിഫാണി മാലയില്ല. സിനിമകൾ വർദ്ധിച്ചു പോയി, സീരിയലുകൾ വർദ്ധിച്ചു പോയി, കൈവെള്ളയിലെ മൊബൈലിനോട് ആറാമ കാണൽ വർദ്ധിച്ചു പോയി. ചോദിക്കട്ടെ, പഴയ കാലത്ത് നമ്മുടെ മഞ്ചേശ്വര പരിസരത്ത് ഇശാ നിസ്കാര സമയമാകുമ്പോ ഹദ്ദാദ് റഖീബ് മുടങ്ങാതെ പതിവാക്കിയ ഉമ്മമാരില്ലേ, ഇന്ന് ആ ഉമ്മമാര് ഖബറിൽ കടക്കുമ്പോ ആ ഉമ്മമാരുടെ മക്കൾ എവിടെ പോയി, അവരുടെ മരുമക്കൾ എവിടെ പോയി, അവരുടെ പേരമക്കൾ എവിടെ പോയി? എന്തേ ഉമ്മമാരെ, നിങ്ങളൊരു ഹദ്ദാദ് റഖീബ് ഓതാത്തത് എന്തേ ഉമ്മമാരെ? അതൊന്നുമില്ല. ഇതിങ്ങനെ യു പിയിലും അവിടെ ഒക്കെ അസാമിലും ഒക്കെ നടക്കുന്ന വീഡിയോ ഇങ്ങനെ സ്റ്റേറ്റസിൽ ആരോപിച്ചപ്പോ അതുണ്ട്, ഇങ്ങനെ നോക്കി കുത്തിയിരിക്കുന്നു. ആ സമയത്ത് ഹദ്ദാദ് റഖീബ് ഓതിക്കൂടെ? എല്ലാത്തിനും വലിയ പരിഹാരമാണല്ലോ ഹദ്ദാദ് റഖീബ്. അതുകൊണ്ട് ഹദ്ദാദ് റഖീബ് ഓതുന്ന ഉമ്മമാരാകണോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ഞാൻ മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അതാ, നമ്മുടെ ഇബാദത്തുകളെ കൊണ്ട് ജീവിതം ധന്യമാക്കണോ? ഓ ചെറുപ്പക്കാരാ, നമ്മുടെ മുന്നിൽ നരകമുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണേ. മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. ഈ പാവപ്പെട്ട ഞാൻ ഇന്നലെ പാദപുണിയിൽ സംസാരിക്കുമ്പോ ഞാൻ ഇന്നത്തെ വേദിയിൽ ജീവനോടെ വരുമെന്ന് അതാ ഞാൻ ഉറപ്പിച്ചവൻ അല്ല. ഇനി ഈ വാലും കഴിഞ്ഞ് ഞാൻ എന്റെ സ്ഥാപനത്തിൽ പോയി, ദർസിൽ പോയി, നാളെ പൊസോട്ട് പരിസരത്ത് വാലിന് ഞാൻ വരണോ? പക്ഷെ ഈ പാവപ്പെട്ട ഞാൻ ജീവനോടെ ഉണ്ടാകുമോ പറയാൻ കഴിയില്ല. എത്ര ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ നമ്മെ വിട്ടുപിരിഞ്ഞത്. കല്യാണം പോലും കഴിക്കാത്ത എത്ര പെൺകുട്ടികളാണ് പെങ്ങന്മാര്. പടച്ച റബ്ബിന്റെ വിളിക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്ത് റബ്ബിലേക്ക് പോയത്. ഓ മുസ്ലിം ചെറുപ്പക്കാര്, ആ യാത്ര അതൊരു ചെറിയ യാത്രയല്ലല്ലോ, അതൊരു നിസ്സാരമായ യാത്രയല്ലല്ലോ, അതാത് മലേഷ്യയിലേക്ക് ഫ്ലൈറ്റ് കയറലല്ലല്ലോ, ദുബൈയിലേക്ക് ഫ്ലൈറ്റ് കയറലല്ലല്ലോ. ആ യാത്ര ഒരു നീണ്ട യാത്രയാണ്. ആ യാത്ര അവസാനിക്കുന്നത് സ്വർഗത്തിലെത്തുമ്പോഴാണ്. ആ യാത്ര അവസാനിക്കുന്നത് നരകത്തിലെത്തുമ്പോഴാണ്. ആ യാത്ര മുന്നിലുള്ളവരല്ലേ നമ്മള്? അതുകൊണ്ടാണല്ലോ ഉജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു അതാ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ഉദാഹരിച്ചത് കാണാൻ കഴിയും. മനുഷ്യന്റെ അവസ്ഥ ഉജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു മഹാനവരകൾ മനുഷ്യൻ, ആ മനുഷ്യന്റെ മുന്നിൽ മരണമുണ്ട്, മനുഷ്യൻ അത് ഉൾക്കൊള്ളുന്നില്ല. ആ മനുഷ്യനെ ഗസാലി ഇമാം ഉദാഹരിച്ചത് എങ്ങനെയാണ്?
ഒരു മനുഷ്യൻ അവനിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ബേക്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു ഒരു സിംഹം വന്നു. ആ സിംഹം വന്നപ്പോഴേക്ക് തന്നെ ഇവനങ്ങ് പേടിച്ചു പോയി. ആ സിംഹം വന്നു മാത്രല്ല, ഇവൻ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ആ സിംഹം വന്നത്. പിന്നെ ഇവന്റെ പേടി കൂടി എന്ന് പറയേണ്ടതുണ്ടോ? ഇവന്റെ പേടി അങ്ങ് വർദ്ധിച്ചു എന്ന് പറയേണ്ടതുണ്ടോ? ഇവനതാ അവിടെ നിന്ന് എണീറ്റു നിന്നും മണ്ടുകയാണ്, ഓടുകയാണ്. ആ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഓടുന്നത്. കൊറേ അങ്ങ് ഓടിയിട്ട് ഒരൽപ്പ ദൂരെ അങ്ങ് എത്തിയിട്ട് ബേക്കോട്ടങ്ങ് തിരിഞ്ഞു നോക്കുമ്പോ ആ സിംഹം ബേക്കിൽ തന്നെ ഇവന്റെ പിന്നാലെ ഓടി വരുന്നു. ഇവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി, പേടി പിടികൂടിപ്പോയി. ഇവനതാ ഓടുകയാണ്, നേരെ മുന്നിലൊരു കിണർ കാണുന്നു. അല്ലാ, ആ കിണർ കണ്ടപ്പോൾ ആ കിണറ്റിലേക്ക് ഇവൻ ഇങ്ങനെ നോക്കുകയാണ്. ഇവൻ കരുതി, ഇനിയിപ്പ എന്റെ മുന്നിലുള്ളത് ഒരൊറ്റ വഴിയേയുള്ളൂ, എന്റെ പിന്നാലെ എന്നെ ഓടിച്ചു വന്ന സിംഹമുണ്ടല്ലോ. ആ സിംഹത്തിന്റെ ശറിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ കിണറ്റിലൊന്ന് വീഴലല്ലാതെ വേറെ വഴിയില്ല. ഇവനതാ ആ കിണറ്റിലേക്ക് അങ്ങ് ചാടാൻ നോക്കുകയാണ്. ചാടാൻ നോക്കുമ്പോഴോ ആ കിണറ്റിൽ കാണുന്നത് വിഷജന്തുവായ ഒരു പാമ്പാണ്. കേട്ടോ, നേരത്തെ ഇവൻ കുടുങ്ങിയത് ഒരു സിംഹത്തിന്റെ മുന്നിലാണ്. ഇപ്പൊ രണ്ട് തരത്തിലുള്ള കുടുക്കാണ് ഇവന് കിട്ടിയത്. ഒന്ന് ബേക്കിൽ പോകാൻ കഴിയില്ല, സിംഹമാണ് മുകളിലുള്ളത്. ഇനി കിണറ്റിന്റെ താഴോട്ടിറങ്ങിയാലോ അവിടെ കാണുന്നത് പാമ്പാണ്. ഇനി ഞാൻ എന്ത് ചെയ്യൂ? ഇവൻ എന്താ ചെയ്യുന്നത്? ആ കിണറ്റിന്റെ മുകളിൽ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുള്ള കയറുണ്ടല്ലോ, ആ കയറിങ്ങനെ പിടിച്ചു തൂങ്ങുകയാണ്. ആ കയറിലൂടെ താഴോട്ട് ഇറങ്ങാൻ കഴിയില്ല, കാരണം താഴെയുള്ളത് പാമ്പാണ്. എന്നാ മുകളിലോട്ടപ്പുറം കയറാൻ കഴിയില്ല, അപ്പുറം സിംഹമാണ്. സിംഹം ഇവനെ തിന്നാൻ കാത്തിരിക്കുകയാണ്. അപ്പുറം ഇവനെ കടിച്ച് വേദനിപ്പിക്കാൻ വിഷജന്തുവായ പാമ്പ് കാത്തിരിക്കുകയാണ്. ഇവൻ ഈ കയറ് പിടിച്ചു തൂങ്ങിയപ്പോ ഈ മനുഷ്യൻ മനസ്സിലാക്കി, ഇപ്പൊ ഞാൻ തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടല്ലോ. കാരണം താഴോട്ട് ഇറങ്ങേണ്ടതില്ല, മുകളിലോട്ട് പോകേണ്ടതില്ല, എനിക്ക് പിടിച്ചു തൂങ്ങാൻ ഒരു കയറ് കിട്ടിയല്ലോ എന്നാ ചിന്തിച്ചത്. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ്, രണ്ട് എലികളുണ്ടല്ലോ, ഒന്ന് കറുത്ത എലിയാണ്, മറ്റൊന്ന് വെളുത്ത എലിയാണ്. ആ രണ്ട് എലികള് ഇവൻ പിടിച്ചു തൂങ്ങിയിട്ടുള്ള ഈ കയറിനെ കടിച്ച് അതാ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ മുകളിലോട്ട് നോക്കുന്നത്. ഇവൻ അതിലേക്ക് നോക്കുമ്പോൾ നേരത്തെയുള്ളതിനേക്കാളും വലിയ അപകടത്തിലാണ്. നേരത്തെയുള്ളതിനേക്കാളും വലിയ അപകടത്തിലാണെന്ന് പറയാൻ കാരണം എന്താ? ഇപ്പൊ ഈ കറുത്ത വെളുത്ത രണ്ട് എലികൾ ഇതങ്ങ് കടിച്ച് മുറിച്ച് തീർത്താലോ ഞാനതാ കിണറ്റിലേക്ക് വീഴേണ്ടി വരൂ. ആ കിണറ്റിൽ എന്നെ കാത്തിരിക്കുന്ന വിഷജന്തുവായ പാമ്പുണ്ടല്ലോ, ഇനി എനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ല. ഇതിങ്ങനെ ഇവൻ ചിന്തിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇവന് ദാഹം അനുഭവപ്പെട്ടു. ദാഹം അനുഭവപ്പെട്ടപ്പോ ഹസാലി ഇമാം പറയാണ്, ഈ മനുഷ്യൻ മോളോട്ടുള്ള സിംഹത്തെ മറന്നുപോയി, താഴോട്ടുള്ള വിഷജന്തുവായ പാമ്പിനെ മറന്നുപോയി. ഇവൻ പിടിച്ചു തൂങ്ങിയ കയറുണ്ടല്ലോ, ആ കയറിനെ രണ്ട് അതാ കറുത്ത വെളുത്ത രണ്ട് എലികള് അവരെ കടിച്ച് മുറിച്ച് തിന്ന് തീർക്കുന്നത് ഇവൻ മറന്നുപോയി. ഇവൻ മുകളിലോട്ട് നോക്കിയപ്പോ അതാ തേന് കാണുന്നു. ആ തേനീച്ച കൂട് കെട്ടിയ സ്ഥലത്തിൽ നിന്ന് തേനിങ്ങനെ അല്പമല്പമായി ഇങ്ങനെ ഇറ്റുകയാണ്. ഇവന്റെ പിന്നീടുള്ള ചിന്തകൾ മുഴുവനും ആ ഇറ്റിക്കൊണ്ടിരിക്കുന്ന തേനുണ്ടല്ലോ, അത് എങ്ങനെയെങ്കിലും ഒന്ന് തൊള്ളയിലാക്കാനാ, വായയിലാക്കാനാ. ഇമാം ഹജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് ഖസാലി റളിയല്ലാഹു അൻഹു ഈ ഉദാഹരണം പറഞ്ഞിട്ട് മഹാനവരുകൾ പറയാണ്, ഇതുപോലെയാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ മുന്നിൽ മരണമുണ്ട്. അതാ ഈ പിന്നിൽ വന്ന സിംഹമാരാണെന്നറിയാമോ? സിംഹമാണ് മരണം. ചെറുപ്പക്കാരാ, ഈ പാവപ്പെട്ട ഞാൻ ഇന്ന് യാത്ര ചെയ്ത് വന്നില്ലയോ? എന്റെ പിന്നിൽ എന്റെ മരണമുണ്ട്. നിങ്ങൾ ഇരിക്കുകയാണല്ലോ, നിങ്ങളെ ബാക്കിൽ നിങ്ങളെ മരണമുണ്ട്.
അതാണ് ഈ സിംഹം. ആ സിംഹമാണ് മരണം. ഇനി നേരെ മുന്നിലുള്ള അതാ കിണറുണ്ടല്ലോ, ആ കിണറാണ് ഖബറ്. കിടക്കാനുള്ള മണ്ണ് ഖബറാണല്ലോ, ആ ഖബറ് ഇരുട്ടുള്ളതാ പാമ്പുകളുടെ കേന്ദ്രമാണ്, വിഷജന്തുക്കളുടെ കേന്ദ്രമാണ്. ഓ പെങ്ങളെ, നീ മുഖത്ത് ക്രീമും പുരട്ടിയിട്ട്, നിന്റെ ചുണ്ടില് ലിപ്സ്റ്റിക്കും പുരട്ടിയിട്ട് അന്യ പുരുഷന്റെ മുന്നിൽ നിന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ച് നടന്നില്ലയോ? നിന്റെ കവിൾത്തടം എവിടെ പോയി? നീ അതാ ചുവപ്പിച്ച ലിപ്സ്റ്റിക്കും പുരട്ടിയിട്ട് ചുവപ്പിച്ച നിന്റെ ചുണ്ടെവിടെ പോയി? മൈലാഞ്ചിയിട്ട് ഭംഗി വർദ്ധിപ്പിച്ച നിന്റെ കൈകൾ എവിടെ പോയി? നിന്റെ കാലെവിടെ പോയി? നല്ല മണം മടിച്ചു വരാ നിന്റെ ദേഹത്ത് നീ ബോഡി ലോഷൻ പുരട്ടിയില്ലേ പെണ്ണേ? നിന്റെ മുഖത്ത് നീ ക്രീം പുരട്ടിയില്ലേ പെണ്ണേ? നിന്റെ ആ ദേഹം എവിടെ പോയി? അതാ പുഷുക്കള് വന്ന് തിന്നു തീർക്കുകയാണ് നിന്റെ ശരീരത്തിന്റെ ഇറച്ചികള്. പോയി കഴിഞ്ഞു, അതാ അസ്ഥിപഞ്ചാരം മാത്രമാണുള്ളത്, എല്ലുകളാണ് മാത്രമാണുള്ളത്. അതുപോലും ദ്രവിച്ചു പോയി, ദ്രവിച്ചു പോയി, ദ്രവിച്ചു പോയി. ആ കബറിലൊന്ന് കിടക്കാനില്ലയോ? അതെപ്പോഴാണെന്ന് പറയാൻ കഴിയോ? ഗസാലി ഇമാമത പറഞ്ഞത്, ഈ മുന്നിൽ കാണുന്ന കിണറത് ഖബറാണ്, ആ പാമ്പോ അത് ഖബറിലുള്ള പാമ്പാ. നീ പിടിച്ചു തൂങ്ങിയ ഈ കയറുണ്ടല്ലോ ചെറുപ്പക്കാരാ, അത് എന്റെയും നിന്റെയും ആയുസ്സാണ് കേട്ടോ. ഓ സഹോദരിമാരെ, അത് നമ്മുടെ ആയുസ്സാണ് കേട്ടോ. ആ കയറാകുന്ന ആയുസ്സാകുന്ന കയറിനെ അവിടെ തിന്ന് തീർക്കുന്ന രണ്ട് എലികളാരാണ്? കറുത്ത വെളുത്ത രണ്ട് എലികളെന്ന് പറഞ്ഞില്ലേ? കറുത്ത എലി എന്ന് പറഞ്ഞത് രാത്രിയാണ്, വെളുത്ത എലി എന്ന് പറഞ്ഞത് പകലാണ്. അപ്പൊ നമ്മുടെ ആയുസ്സിനെ ഈ രണ്ട് എലികൾ ഇങ്ങനെ തിന്ന് തീർക്കുകയാണെന്ന് പറഞ്ഞാൽ പകലും രാത്രിയും ഇങ്ങനെ മറികടക്കുമ്പോ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, കടക്കാനുള്ള മണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരാ, 2019 നമ്മോടൊപ്പം ഉണ്ടാടിരുന്നവർ പള്ളിക്കാട്ടിൽ കടക്കുകയാണല്ലോ. 2020 തുടങ്ങിയപ്പോ നമ്മോടൊപ്പം ഉണ്ടായ ഉമ്മമാര് പതാ പള്ളിക്കാട്ടില് കടക്കുകയാണല്ലോ. ആ ഒരു യാത്രക്ക് ഒരുങ്ങണ്ടയോ? ആ യാത്രക്ക് ഒരുങ്ങാൻ പല മഹതിമാരെയും ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചില്ലേ? പല മഹാന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചില്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനവരകൾ മരിക്കാൻ ഒരുങ്ങാൻ ലോക നേതാവ് പറഞ്ഞില്ലേ? ഹബീബായ തങ്ങൾ വഫാത്തായി കഴിഞ്ഞതാണല്ലോ, പിന്നീടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് യാത്ര പറയുന്നത്? മഹാനവരകൾ യാത്ര പറയാൻ ഒരുങ്ങാൻ പറഞ്ഞില്ലയോ? ഹബീബായ തങ്ങളല്ലേ വിളിച്ചത്? ഇതുപോലെയല്ലേ സയ്യിദത്തുന ബീവി ഫാത്തിമ, അല്ലാഹു തആല മഹദിയുടെ ബറക്കത്തുകൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ, മഹദിയുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നന്നാക്കി തരട്ടെ. എല്ലാ അർത്ഥത്തിലും നടത്തത്തിലും ചിരിയിലും സംസാരത്തിലും ചിന്തിക്കുന്നതിലും എല്ലാ അർത്ഥത്തിലും ബാപ്പാനോട് തുല്യതയുള്ള മോള ബാപ്പയാണ് ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. മകളാണ് സയ്യിദത്തുന ബീവി ഫാത്തിമ. ബാപ്പാനോട് മഹാന്മാരൊക്കെ പറയും ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ നടക്കുമ്പോ മുത്തുനെ വിധങ്ങൾ നടക്കും പോലെയാ തോന്നിയത്. ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ ചിരിക്കുമ്പോ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്നത് പോലെയാ തോന്നിയത്. ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഇരുന്നത് പോലെയാ തോന്നാം. ഒന്നിനൊന്ന് തുല്യമാ, ഇങ്ങനെ ഒരുപോലെ കാണുകയാണ്. മുത്തുനബിതങ്ങളെ വല്ലാതെ തങ്ങൾ ഇഷ്ടപ്പെട്ട മകളല്ലേ സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. മുത്തുനബിതങ്ങളെ വല്ലാതെ സ്നേഹിച്ച്, തങ്ങളും വല്ലാതെ സ്നേഹിച്ചെന്ന് മാത്രമല്ല ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്തായി കടന്നാലും വഫാത്തായി കഴിഞ്ഞപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്നില്ല, മറന്നില്ല ഖദീജ ബീവി.
ഇന്ന് ചില സ്ത്രീകൾക്കൊക്കെ ഖദീജ എന്ന് പേര് വെക്കും. ഇവിടൊക്കെ ഖദീജ തന്നെയായിരിക്കും വിളിക്കാൻ ഞാൻ മനസ്സിലായി. നമ്മളെ നാട്ടിലൊക്കെ ഒരു സൂക്കടുണ്ട്, ഖദീജ 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 ഇഞ്ഞപാടി ഖദീജ ഇഞ്ഞപാടി. എന്ത് ഖദീജ, എന്ത് ഖദീജ മനുഷ്യന്മാർ! ഉമ്മമാരെ ദയവ് ചെയ്ത് ഖദീജ എന്ന പേരുള്ള ഉമ്മമാര്, നിങ്ങളെ ആരെങ്കിലും ഖദീജ എന്ന് വിളിച്ചാൽ അവരോട് പറയണം, ഞാൻ ഖദീജ ഒന്നുമല്ല, ഞാൻ ഖദീജയാണ്. അങ്ങനെ തന്നെ നല്ല നല്ല പേരുകളൊക്കെ ഇവിടക്കാക്കി അല്ലേ. ഇവിടെ ഉണ്ട് അങ്ങനത്തെ സൂക്കട്, ഖദീജ എന്ന് പറയോ മൂളുന്നില്ല. അപ്പൊ ഉണ്ടെന്നാണ്, ഉണ്ടാവില്ലേ, ഉണ്ടാവില്ല. ആയിക്കോട്ടെ, നല്ല നാട്ടുകാരൻ. അള്ളാഹു നിങ്ങളെ ബർക്കത്തോടെ ഞങ്ങളെ നാട്ടുകാരെ നന്നാക്കി തരട്ടെ. ആയിക്കോട്ടെ, സന്തോഷമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടല്ലോ, ഖദീജന്റെ പേര് ചില സ്ഥലത്തൊക്കെ ഖദീജ ഖദീജ ഇങ്ങനെ പറയാം. ഖദീജ, എന്ത് ഖദീജ? ഖദീജ ഖദീജ. മുത്തുനബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ഇഷ്ടമാണ്. അതൊന്നും ഇപ്പൊ പറയാൻ സമയമില്ല, ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കൂടില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ, അദാ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വരുന്നു. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ എന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ തിരക്കുള്ളതുപോലെ, ഓ ഉമ്മമാരെ, അലിയാരതങ്ങളെ, ഉമ്മമാർക്ക് വേണ്ടി ഞാൻ പറയാണ്, അലിയാരതങ്ങളെ വീട്ടിൽ വന്നു നോക്കുമ്പോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ പതിവിൽ കാണാത്ത ഒരു തിരക്ക് കാണുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ട് മക്കളെ അതിരാവിലെ കുളിപ്പിക്കുകയാണ്, അതാ അടുപ്പത്ത് ഭക്ഷണം പാകം ചെയ്യുകയാണ്. ഒരു ഭാഗത്ത് ഭക്ഷണം പാകം ചെയ്യുന്നു, മറ്റൊരു ഭാഗത്ത് മക്കളെ കുളിപ്പിക്കുന്നു. എന്നും കാണുന്ന പതിവിന് വിപരീതമായി ഒരു കാഴ്ച കണ്ടപ്പോൾ ഭർത്താവായ അലിയാര് തങ്ങള് പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചു പോയി, അല്ല ഫാത്തിമ എങ്ങോട്ടാ പോകുന്നത് പോലെയുണ്ടല്ലോ. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, പ്രിയപ്പെട്ട ഭർത്താവേ, എന്നെ അതാ അതിഥി സൽക്കാരത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, എന്നെ ഒരു അതിഥി സൽക്കാരത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ തങ്ങള് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മോളെ നാളത്തെ ഭക്ഷണം എന്നോടൊപ്പമാ, അത് കേൾക്കാൻ നമുക്കൊരു ഭാഗ്യം വേണ്ടേ ഉമ്മമാരെ? ലോക നേതാവ് വന്നിട്ട് എത്ര മഹാന്മാരോടാ പറഞ്ഞത്, നാളത്തെ ഭക്ഷണം എന്നോടൊപ്പമാണ്, നാളത്തെ ഭക്ഷണം നിങ്ങളെ വീട്ടിൽ കരുതണ്ട, നാളത്തെ ഭക്ഷണം എന്നോടൊപ്പമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോടല്ലേ പറഞ്ഞത്, നാളത്തെ നോമ്പു തറ എന്നോടൊപ്പമാണ്. അതുപോലെയാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, നാളത്തെ ഭക്ഷണം എന്നോടൊപ്പമാണ്. ലോക നേതാവ് ക്ഷണിച്ചില്ലേ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ യാത്ര പറഞ്ഞില്ലേ? ചരിത്രം നീണ്ടതാണ്, ഞാൻ എന്റെ പല പ്രഭാഷണത്തിലും പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ ചരിത്രത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, അവരെല്ലാം മരണം മുന്നിൽ കണ്ട് ജീവിച്ചവരാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയില്ലയോ? മഹാനവരുകൾ ഒരിക്കൽ വീട്ടിൽ വരികയാണ്. ആ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, അല്ല പെണ്ണേ, ഈ വീടിന് എത്ര വാതിലുകളാണുള്ളത്? ഭാര്യ വീട്ടിന്റെ വാതിലിന്റെ എണ്ണം പറഞ്ഞു കൊടുത്തു. സൽമാനുൽ ഫാരിസി തങ്ങളെ ഭാര്യയോട് പറയാണ്, പ്രിയപ്പെട്ട ഭാര്യ, ഈ എല്ലാ വാതിലും ഒന്ന് തുറന്നു വെക്കണേ, ഒരൊറ്റ വാതിലും അടക്കരുത്, എല്ലാ വാതിലും ഒന്ന് തുറന്നു വെക്കണോ? പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു, എന്തിനാ ഭർത്താവേ വാതില് തുറന്നു വെക്കേണ്ടുന്ന ആവശ്യം? അതിഥികൾ എന്റെ വീട്ടിലേക്ക് വരികയാ, ഒരു അതിഥി വീട്ടിലേക്ക് വരികയാണ്, ആ അതിഥി ഏത് വാതിലിലൂടെയാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല, ആ അതിഥിയുടെ കൂടെ വരുന്ന അതിഥികൾ ഏത് വാതിലിലൂടെയാ വരുന്നതെന്ന് പറയാൻ കഴിയില്ല, അതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ എല്ലാ വാതിലുകളും തുറന്നു വെക്കണോ? സുബ്ഹാന ജല്ല ജലാലുഹു. എന്നിട്ട് ഭാര്യയോട് മഹാനവരുകൾ പറയാണ്, അതാ വീട്ടിന്റെ പരിസരങ്ങളൊന്ന് വൃത്തിയാക്കണോ, വീട്ടിന്റെ അകവും പുറവും ഒന്ന് വൃത്തിയാക്കണോ,
കാണോ, എന്നിട്ടതാ ആ വീട്ടിൽ ഞാനതാ കിടന്നുറങ്ങുന്ന മുറിയുണ്ടല്ലോ, ആ മുറിയിൽ കസ്തൂരിയെ വിതറണോ, സുഗന്ധം ഭൂഷണോ, നല്ല മണമുണ്ടാക്കി എടുക്കണോ, ഭാര്യ ഇതെല്ലാം ചെയ്യുന്നു. അതിലൊന്ന് തുറന്നു വെച്ചു, മഹാനവരുടെ വീട്ടിന്റെ അകവും പുറവും അതാ വൃത്തിയാക്കുകയാണ്. എന്നിട്ടതാ നല്ല മണം വരാനുള്ള സുഗന്ധം പുരട്ടുകയാണ്. ഓ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതാ പോയി കടക്കയിൽ കടന്നു കൊടുത്തു, മർഹബ അഹലം വസഹില, മർഹബ അഖലം വസഹില, മർഹബ അഖലം വസഹില. ആ വരുന്ന അതിഥികളെ സ്വാഗതം ചെയ്യുകയാണ്. ആ വരുന്ന അതിഥി ആരാണെന്നറിയാമോ? റൂഹു പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാമും കൂടെയുള്ള റഹ്മത്തിന്റെ മലക്കുകളാ. അവരങ്ങ് വന്നപ്പോഴേക്ക് അവരെ സ്വാഗതം ചെയ്ത രംഗമാണ് കേട്ടോ. കാരണമെന്താ? സൽമാനുൽ ഫാരിസി തങ്ങളെ മരണം മുന്നിൽ കണ്ട് ജീവിച്ചു പോയി. ഇതുപോലെ എത്രയാ ആര് മരിക്കുമ്പോഴും സമയം ബിന്ദിപ്പിക്കുന്ന വിഷയമില്ല. ഞാനൊരു രംഗം പറയട്ടെ, ആ രംഗത്തെക്കാളും വലിയ ഗുരുതരമായ രംഗം വേറല്ല. പക്ഷെ ആ രംഗത്ത് പോലും അസ്റായീൽ അലൈഹിസ്സലാം സമയം കൊടുത്തില്ലല്ലോ റൂഹ് പിടിക്കാൻ. അസ്റായീൽ അലൈഹിസ്സലാം കരഞ്ഞ സമയമാണെന്ന പണ്ഡിതന്മാരൊക്കെ കിതാബിൽ രേഖപ്പെടുത്തി. അസ്റായീൽ അലൈഹിസ്സലാം ചില റൂഹ് പിടിക്കുമ്പോ ചിരിച്ചിട്ടുണ്ട്. ഒരു പ്രായമുള്ള ബാപ്പാന്റെ റൂഹ് പിടിക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടുണ്ട്. ഒരു വയസ്സായ ബാപ്പ മുമ്പ് ബടിയും കുത്തിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ ചരിത്രം ഞാൻ ഇപ്പൊ പറയില്ല, അത് വേറെ സ്ഥലത്ത് പറയുമ്പോ നിങ്ങൾ ലൈവിൽ കേട്ടാൽ മതി. ഇപ്പൊ പറയണത് എല്ലാം കൂടി പറയാൻ പറ്റുമോ? എല്ലാം കൂടി പറയാൻ പറ്റില്ലല്ലോ, നാളത്തേക്ക് വേറെ അടുത്ത് വെക്കണ്ടേ. ഇപ്പൊ പറയണത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുമ്പോ കരഞ്ഞ ഒരു സമയമുണ്ട്. അതേതാ സമയം? ഒരു ഉമ്മ, ഉമ്മമാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, സഹോദരിമാർ കേൾക്കുന്നുണ്ടല്ലോ. ഒരു ഉമ്മ ഒരു കുഞ്ഞിന് ഉമ്മാന്റെ അമ്മിഞ്ഞിപ്പാല് കുടിപ്പിക്കുകയാണ്. ഉമ്മാന്റെ മുലപ്പാല് കുടിപ്പിക്കുക, അമ്മിഞ്ഞിപ്പാല്. നമ്മളൊക്കെ അത് കുടിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ പവർ ഉള്ളത്. ഇന്നത്തെ ഉമ്മമാർക്ക് ഒരു സൂക്കേടുണ്ട്. ഇവിടെ ബാക്കിമാരിലൊന്നും അത്തരത്തിലുള്ള ഉമ്മമാരില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. എന്താ രണ്ടു വർഷം ഫുള്ളായിട്ട് കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാൻ മടി കാണിക്കുന്ന എത്ര ഉമ്മമാരുള്ളത്? എന്റെ കാരണം ഇവളോട് ആരോ പറഞ്ഞിരിക്കുക, ഫുള്ളായിട്ട് കൊടുത്താലേ നമ്മള് കുട്ടിക്ക് മുലപ്പാല് കുടിപ്പിക്കുന്നതനുസരിച്ച് എന്താ ഉണ്ടാവുക? ഭംഗി കുറയും. സുബ്ഹാന ജല്ലാല്ലാഹ്. അങ്ങനെ എന്റെ ഭാര്യക്ക് ഇതുവരെ ഭംഗി കുറഞ്ഞിട്ടൊന്നും കേട്ടോ, ഫുള്ളായിട്ട് കൊടുത്തിട്ട് ഒരു ഭംഗിയില്ല. ദിവസം തോറും ഭംഗിനെ കൂടി കൂടി പോവാ. അത് വെറുതെ പറയാം ഉമ്മമാരെ, വെറുതെ പറയാം. അങ്ങനൊന്നും ഉണ്ടാവില്ല. ഹൗലൈനി കാമിലൈനി എന്നല്ല ഖുർആൻ പറഞ്ഞു, രണ്ടു വർഷം ഫുള്ളായിട്ടാണ് പിന്നെ അമ്മിഞ്ഞിപ്പാല് കുട്ടി കൊടുക്കുന്നത്. അതിങ്ങനെ ഒന്നര വർഷം കൊടുക്കും, ഒരു വർഷം കൊടുക്കും, ബാക്കിയൊക്കെ സിർലാക്കും മറ്റുമൊക്കെ പല ലാക്കും ഉണ്ട്, അതൊക്കെ കൊണ്ടു കൊടുക്കൽ. അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ഇപ്പൊ പലപ്പോഴും ഉമ്മനോടുള്ള സ്നേഹത്തെക്കാളും കൂടുതൽ മൊബൈലിനോടാ സ്നേഹം. എന്റെ കാരണം ഉമ്മ രണ്ടു വർഷം ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല, ഒന്നര കൊണ്ട് കൊടുത്ത് പിന്നെ കയ്യിൽ മൊബൈലും കൊടുത്ത് എന്നിട്ട് കുട്ടീനെ കാലിൽ കടത്തി സിർലാ കൊയിച്ചു കൊടുത്തു. അപ്പൊ ഉമ്മാനോടുള്ള സ്നേഹത്തെക്കാളും കൂടുതൽ. അല്ലെങ്കിൽ കുട്ടി രണ്ടു വർഷക്കാലം ഉമ്മാന്റെ മുലപ്പാൽ ഇങ്ങനെ കുടിക്കുക, ഉമ്മാന്റെ മുല ഇങ്ങനെ നോക്കിട്ട് മുലപ്പാൽ ഇങ്ങനെ കുടിക്കുക. അപ്പൊ ആ സ്നേഹമൊക്കെ കുറഞ്ഞു പോയി ഇന്നത്തെ ചില കുട്ടികളോട്. അപ്പൊ ഈ നാട്ടിൽ അങ്ങനെ സ്ത്രീകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരു കുട്ടി ആ കുട്ടിക്ക് ഉമ്മ ഇങ്ങനെ അമ്മിഞ്ഞിപ്പാൽ ഇങ്ങനെ കുടിപ്പിക്കുന്ന സമയത്താണ് അള്ളാന്റെ ഓർഡർ വന്നു അസ്റായീൽ അലൈഹിസ്സലാമിനോട്, പോയിട്ട് ആ ഉമ്മാന്റെ റൂഹ് പിടിക്കണം. എന്തൊരു സങ്കട! ഇത് ഫുള്ളായിട്ടൊന്ന് കൊടുത്ത് തീർത്തിട്ട് പിന്നെ പോരെ, പറ്റൂല. ഇപ്പൊ കുടിക്കണം, എടുക്കണം. എപ്പോഴാ എടുക്കണം? ഈ അമ്മിഞ്ഞിപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്പോട്ടിലാണ് റൂഹ് പിടിക്കേണ്ടത്. ആ ഉമ്മ ഇങ്ങനെ കൊടുക്കുമ്പോ, ആ കുഞ്ഞിങ്ങനെ അമ്മിമിഞ്ഞിപ്പാൽ ഇങ്ങനെ കുടിക്കുമ്പോ ഉമ്മ അങ്ങ് മറിഞ്ഞങ്ങ് വീണുപോയി. ഇന്നാലില്ലായ്മ. ഈ രംഗം കണ്ടപ്പോ അസ്റായീൽ അലൈഹിസ്സലാം കരഞ്ഞുപോയി. ആ റൂഹ് പിടിക്കുമ്പോ കരഞ്ഞുപോയി, പിടിക്കാതിരിക്കാൻ കഴിയില്ല. എന്താ കാരണം? അള്ളാന്റെ ഓർഡറാണ്. ഒരാളെ റൂഹും അസ്റായീൽ അലൈഹിസ്സലാം സ്വന്തം താല്പര്യം അനുസരിച്ച് പിടിച്ചിട്ടില്ല. അള്ളാന്റെ ഓർഡർ ഇല്ലാതെ ഒരാളെ റൂഹ് പിടിച്ചിട്ടില്ല. അത്രയും സങ്കടകരമായ റൂഹ് പിടിക്കലാ.
അള്ളാഹു നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞാൽ താങ്കൾ ചെയ്യൂ, പെട്ടെന്ന് മരിക്കരുത് ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കൈവക്കുക. ആയിക്കോട്ടെ, അള്ളാഹു നിങ്ങളെല്ലാവരെയും പെട്ടെന്ന് മരിപ്പിക്കട്ടെ. ഞങ്ങൾക്കൊന്നും ആഗ്രഹമുള്ള പോലെ നിങ്ങൾ കൈവെക്കണില്ലല്ലോ. ഞാൻ നിങ്ങളോടല്ലേ ചോദിച്ചു പെട്ടെന്ന് മരിക്കരുത്. ഞാൻ കരുതി അങ്ങനെ ഞങ്ങൾ ആരും കൈവെക്കാതായപ്പോ ഞാൻ കരുതി നിങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മരിക്കണം. എന്താ പൊണ്ണും പുള്ളനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കണോ? അപ്പുറിരിക്കുന്നവരോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കണോ? എൻ ആർ സി നിങ്ങൾക്ക് കൊടുക്കൊന്നും വേണ്ട. അള്ളാഹു തആല നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ്സ്. ഞാൻ നോക്കട്ടെ എത്ര പേർക്ക് പെട്ടെന്ന് മരിക്കരുത് ആഗ്രഹമുള്ളവർന്ന് കൈവെക്കും. എന്താ മനുഷ്യന്മാരെ, കൈ പൊങ്ങാത്ത കാലത്തോളം ഞാൻ ആ കാര്യം പറഞ്ഞുതരില്ല. ഒരു കാര്യം പറഞ്ഞുതരാൻ വേണ്ടി പോവാ. ആ കാര്യം പറഞ്ഞുതരണമെങ്കിൽ ഈ സദസ്സിലുള്ള എല്ലാരും കൈ പൊക്കിയേ തീരൂ, എന്നാലേ ഈ വേള അപ്പുറം പോകൂ. പെട്ടെന്ന് മരിക്കരുത് എന്ന് ആഗ്രഹമുള്ള കൈ പൊക്കും. ഒന്ന് രണ്ട്, കൈ പൊക്കിയവർക്കൊക്കെ ഞാൻ ദുആ ചെയ്യും, അല്ലാഹു ചിലപ്പോ ഈ ദുആ സ്വീകരിക്കും. കൈ പൊക്കാത്തവന്റെ ആ ദുആ കിട്ടൂല, ചിലപ്പോ അയാളങ്ങ് കുടുങ്ങിപ്പോവും. പടച്ച റബ്ബേ, ഇത് പറയുമ്പോ ആരൊക്കെ കൈ പൊക്കിയോ നീ അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാത്തവന്റെ കാര്യം എനിക്കറിയില്ല, ഞാൻ പൊക്കിയവന്നെ അത് വരക്കും. അപ്പൊ ദുആക്കുമുണ്ട് ഒന്നും ഇങ്ങനെ പൊക്കണു. എന്താ കാരണം? ജീവിച്ച് കിട്ടിയ തിരക്കേടില്ലായിരുന്നു ഉസ്താദേ, എവിടേക്ക് പോവാനാ? ജീവിച്ച് കിട്ടണം, വല്ലാത്തൊരാഗ്രഹം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അതിനെ പെട്ടെന്ന് മരിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം. ആ മരുന്ന് കഴിക്കോ, മരുന്ന് കഴിക്കോ, ഇൻഷാല്ലാ കണ്ടില്ലേ, മരുന്ന് കഴിക്കാൻ റെഡിയാ. എന്റെ കാരണം പെട്ടെന്ന് മരിക്കരുത്. ഏതാ മരുന്ന്? ദശമൂലാരിഷ്ടവും ബലാരിഷ്ടവും രണ്ടും മിക്സ് ചെയ്തിട്ട് ദിവസം മൂന്നേരം കുടിക്കാം. അങ്ങനാണോ? ചവനപ്രാവശ്യം പല പ്രാവശ്യം കഴിക്കാം. ചവനപ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ലേഹുണ്ട്, അതിന് പല പ്രാവശ്യം കഴിക്കാം. ഒരു പ്രാവശ്യം ഒന്നല്ല, കഴിക്കൂലേ. എന്ത്, എത്ര എത്ര അരിഷ്ടം കുടിച്ചവൻ കാലിയായി. അരിഷ്ടന്റെ കുപ്പി കാലിയായതനുസരിച്ച് ഇവന്റെ ജീവം കാലിയായി. അങ്ങനത്തെ എത്ര മനുഷ്യന്മാരില്ലേ. ഇത് അതൊന്നുമല്ല, കേക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഉമ്മമാർ കേൾക്കും, സഹോദരിമാർ കേൾക്കും, ഒരു കാര്യം. എന്നും രാത്രി കിടന്നുറങ്ങുമ്പോ പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം, പെട്ടെന്ന് മരിക്കാതിരിക്കണമെങ്കിൽ അതിനൊരു മരുന്നുണ്ട്. എന്നും രാത്രി കിടന്നുറങ്ങുമ്പോ ഈ ദശാമൂലാരിഷ്ടം ബലാരിഷ്ടം ദ്രാക്ഷാരിഷ്ടം ഒന്നുമല്ല, അതിനേക്കാളും വലിയൊരു അരിഷ്ടമുണ്ട്. എന്നും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു 21 പ്രാവശ്യം ചൊല്ലിയിട്ട് കിടന്നുറങ്ങാറുണ്ട്. പറ്റൂലേ? ഇൻഷാല്ലാ. എന്താ വലിയ വിഷയം? 21 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയാൽ മൂന്ന് നേട്ടമുണ്ട് എന്ന് ആ പണ്ഡിതന്മാർ പറഞ്ഞു. ഏതാണ് മൂന്ന് നേട്ടം? ഒന്നും ഒന്നും ആ വീട്ടിൽ പിശാചിന്റെ ശല്യം ഉണ്ടാവില്ല. നമ്മളെന്നെ ഏറ്റവും വലിയ പിശാചി ആയാൽ പിന്നെ എന്താ ചെയ്യാ? എന്നെക്കാളും വലിയ പിശാചി, എന്നെക്കാളും വലിയ ശൈത്വം വേറെ ആരും, പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനൊന്നല്ല. എന്നും രാത്രി വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് 21 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി കിടന്നുറങ്ങിയാല് ആ വീട്ടിൽ മൂന്ന് നേട്ടം കിട്ടൂന്ന. ഇതിപ്പോ അങ്ങനല്ലല്ലോ. ഇതിപ്പോ രാത്രി എവിടെ ബിസ്മില്ല നേരം? ഇതിപ്പോ രാത്രി അവസാനം അങ്ങനെ നോക്കിയിട്ട് ഒക്കെ തീർത്തു കിടന്നു. രാവിലെ എണീറ്റാലോ, എണീറ്റാൽ ഏത് ഭാഗത്ത് തിരിഞ്ഞിട്ടാ എണീക്കണോ തന്നെ ഒരു പിടുത്തമില്ല. ഏത് ഭാഗത്താ എണീക്ക ഒരു പിടുത്തമില്ല. അങ്ങനെ എണീറ്റ് പിന്നെ ആദ്യം ബാങ്ക് കൊടുത്തു, സുബൈൻസ്കാരത്തിന് ബാങ്ക് കൊടുത്തതാ. പക്ഷെ ഇവൻ ആദ്യം നോക്കലെന്താ, ബാത്റൂമിൽ പോകൽ, പിന്നെ മൂത്രം കെട്ടി നിൽക്കുന്നുണ്ട് ഈ ടാങ്കിൽ, മൂത്രം കെട്ടി നിൽക്കുന്നുണ്ട്. എന്നാലും ഇവൻ അതൊക്കെ പിന്നെയാ, ആദ്യം തുറക്കൽ തന്നെ നെറ്റാണ്, തുറന്ന അങ്ങനെ നിമിച്ചോണ്ട്. എന്താ രാത്രി? രാത്രി കിടന്നുറങ്ങിയ ശേഷം സുബൈ ഉണർന്നതിന്റെ ഇടയിൽ ആരെ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് വായിക്കാനുള്ള താല്പര്യ, എന്നിട്ട് ആ മുഖം തുടക്കലും ബ്രഷ് ചെയ്യലും ബാക്കി കാര്യങ്ങളും. ഇല്ലേ മനുഷ്യന്മാരെ, നമ്മളെ വേറെ ആരാല് പറയല്ല, നമ്മളെ കുറിച്ച് നമ്മൾ പറയാ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചു, ദൂരെ വെച്ചോ. എന്നിട്ട് ഒരു 21 പ്രാവശ്യം രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉളുവെടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിക്കോ. എന്നാൽ മൂന്ന് നേട്ടം കിട്ടുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഒന്ന്, പിശാചുക്കൾ ആ വീട്ടിൽ കയറൂല. രണ്ടാമത്തത്, കള്ളന്റെ ശല്യം ഉണ്ടാവൂല. എത്ര വേണമെങ്കിലും പൊന്നെടുത്ത് വെക്കാ പോരല്ലോ, ഒരു പൊടിയും പൊടിക്കണ്ട.
ബാങ്കിലൊന്നും ധൈര്യത്തോടെ കൊണ്ടുപോയി വെക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ തന്നെ വെക്കേണ്ടി വരും. അപ്പൊ കള്ളന്മാര് വരുമോ എന്ന് പറഞ്ഞ് പേടിക്കൊന്നും ആവശ്യമില്ല. പിന്നെ രാത്രി 21 തവണ നീ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ടാണ് നീ കിടന്നുറങ്ങിയത്. നിന്റെ വീട്ടിൽ കള്ളന്റെ ശല്യം ഉണ്ടാവില്ല. പിന്നെ അവിടെ പൂച്ച പാലിന്റെ അടുത്ത് വന്നിട്ട് ഒച്ചുണ്ടാക്കുമ്പോ നീ പോയി കള്ളം വന്നു കരുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് സുഖമായിട്ട് കിടക്കാം. രണ്ട്. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടാകും. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടാകും. അള്ളാഹു നമ്മെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ് പറഞ്ഞു വന്നത്. സുഹൃത്തുക്കളെ, ആ മരണത്തിനു വേണ്ടി ഒരുങ്ങണം. സൽമാനുൽ ഫാരിസി തങ്ങൾ അങ്ങനെയല്ലേ? ഇതുപോലെ എത്ര മഹാന്മാരാണ്, അവർ മരണം മുന്നിൽ കണ്ട് ജീവിച്ചു പോയി. മരിച്ചാൽ പിന്നെ കയറി ചെല്ലാനുള്ള ഒരു ഇടമുണ്ടല്ലോ, അത് സിറാത്തു പാലമാണല്ലോ. ആ സിറാത്തു പാലം ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പാലം പോലെയല്ല, നേത്രാവതി പാലമല്ല, ഇവിടെയുള്ള വിശാലമായ പാലമല്ല. ഹദീസിൽ കാണാ, വാളിനേക്കാളും മൂർച്ചയുള്ള പാലമാണത്, വാളിനേക്കാളും മൂർച്ചയുള്ള പാലമാണത്. ചെറുപ്പക്കാരാ, ഒരു വാളിൽ പോയി കാല് വെക്കാൻ കഴിയോ? പേടിയാകാറില്ലയോ? എന്നാൽ വാളിനേക്കാളും മൂർച്ചയുള്ള പാലമാണ് സിറാത്ത് പാലോ. എന്നിട്ട് ഹബീബാണ് തങ്ങൾ പറയുകയാണ്, അതാ മുടിയുണ്ടല്ലോ, മുടിയേക്കാളും നേരിയ നേരിയതായ പാലമാണ് സിറാത്ത് പാലോ. ഒരു മുടിയങ്ങെടുക്ക, ആ മുടി ഇങ്ങനെ നോക്ക, എത്ര നേരിയതാണ് മുടി. ചിലപ്പോ കയ്യില് തന്നെ കിട്ടാൻ പ്രയാസമാണ്. ആ മുടിയേക്കാളും നേരിയതാണ് സിറാത്ത് പാലോ. ആ സിറാത്ത് പാലത്തിന്റെ എവിടെ വന്ന് നിൽക്കുമ്പോൾ അതാ ആകാശം ആകാശമല്ലാതെ മാറുന്നൊരു ദിവസമുണ്ട്, ഭൂമി ഭൂമിയല്ലാതെ മാറുന്നൊരു ദിവസമുണ്ട്. ഈ വിശാലമായി പരന്നു കിടക്കുന്ന ഭൂമി അത് ചുരുട്ടപ്പെടുന്നൊരു ദിവസമുണ്ടല്ലോ. ഈ വിശാലമായി കിടക്കുന്ന ആകാശമില്ലയോ? ആകാശം ചുരുട്ടപ്പെടുന്നൊരു ദിവസമുണ്ടല്ലോ. അന്നത്തെ ദിവസം ഇതാ, അതാ എല്ലാ ജനങ്ങളും മാറി നിന്നുപോയി. ആ ജനങ്ങളെല്ലാം അവിടെ ആ സമയത്ത് എവിടെയാ പോയി നിൽക്കുന്നത്? സിറാത്തു പാലത്തിന്റെ അരികില. അവിടെ വെളിച്ചമില്ല, ഇരുട്ടുള്ള പാലമാണ് സിറാത്തു പാലോ. ആ സിറാത്തു പാലത്തിന്റെ എവിടെ പോയി നിൽക്കുമ്പോ ആ പാലത്തിലൂടെ ചില ആളുകള് മിന്നല വേഗതയിൽ വിട്ടുകടന്ന് സ്വർഗത്തിലെത്തുന്നു. വേറെ ചില ആളുകള് അതാ കാറ്റടിച്ച് വീശുന്നത് പോലെ സ്വർഗത്തിലെത്തുന്നു. പലരും സ്വർഗത്തിലെത്തുന്നു. അതാ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരാ സിറാത്തു പാലത്തിൽ അങ്ങ് കയറും. ഉടൻ തന്നെ അതാ ആ പാലത്തിൽ അങ്ങ് വീഴു. വീണ്ടും കയ്യും മുട്ടും അതൊക്കെ ഉപയോഗിച്ച് എണീറ്റ് നിൽക്കും. ഒരല്പം മുമ്പോട്ട് നടന്നു നീങ്ങും, വീണ്ടും അവിടെ വീണുപോകും. വീണ്ടും അതാ മുട്ടും കയ്യും വയറും ഉപയോഗിച്ച് എണീറ്റ് നിൽക്കും. ഇങ്ങനെ മന്ദം മന്ദം മെല്ലെ മെല്ലെ സ്വർഗത്തിൽ ഡിലയായി എത്തുന്നവരുമുണ്ട്. അല്ലാത്ത ചില ആളുകള് ആ സിറാത്തിലൂടെ കാലിടറിയിട്ട് താഴോട്ട് വീണ് നരകത്തിൽ വെന്ത് ഉരുകി പോകുന്നവരുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആ സിറാത്ത് പാലത്തിലുള്ള വേഗത കിട്ടാൻ കാരണം അവിടെ നിനക്ക് വെളിച്ചം വേണോ? നിനക്ക് മിന്നൽ വേഗതയിൽ വിട്ടുകടന്ന് സ്വർഗത്തിലെത്തണോ? ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചോ, തഹജ്ജുദ് നിസ്കരിച്ചോ, ദുഹ നിസ്കരിച്ചോ, റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചോ, ഖുർആന പാരായണം വർദ്ധിപ്പിച്ചോ, ദിക്റും തസ്ബീഹും സലാത്തും വർദ്ധിപ്പിച്ചോ, ആ സിറാത്ത് പാലത്തിലൂടെ വിട്ടുകിടക്കുമ്പോ ഒരാളും അവിടെ മിണ്ടുന്നില്ല. ഇവിടെ വലിയ ശബ്ദിച്ചവൻ എവിടെ പോയി? വലിയ ഒച്ചപ്പാടുണ്ടാക്കിയവൻ എവിടെ പോയി? ഒരാളും അവിടെ മിണ്ടുന്നില്ല. അവിടെ മിണ്ടുന്ന നേതാവാരാ? ലോ
ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ സിറാത്തിന്റെ അരികിൽ വന്ന് നിന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം ഈ ഉമ്മത്തിനെ ഇത്രയും അധികം സ്നേഹിച്ച നേതാവല്ലയോ റബ്ബേ ഈ ഉമ്മത്തിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ് എന്നാ സിറാത്തിന്റെ പാലത്തിങ്കൽ വന്ന് ലോക നേതാവ് ദുആ ചെയ്യുകയാണ് അതുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു നരകം മുന്നിൽ ഉണ്ടെന്ന ബോധത്തോടെ ജീവിച്ചോ ഹറാമുകളിൽ നിന്ന് മാറി നിന്നോ ദൈവത്തും നമീമത്തും പറയുന്നതിൽ നിന്ന് മാറി നിന്നോ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നതിൽ നിന്ന് മാറി നിന്നോ ഫിത്ന ഫസാദ് ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറി നിന്നോ ചെറുപ്പക്കാരെ പുരുഷന്മാരെ ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാരായിക്കൂടാ ഭർത്താക്കന്മാരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഭാര്യമാരായിക്കൂടാ ഉമ്മബാപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളായിക്കൂടാ മക്കൾക്കെതിരെ കേടായി ശപിക്കുന്ന ദുആ ചെയ്യുന്ന ഉമ്മബാപ്പമാരായിക്കൂടാ ജ്യേഷ്ഠാനുജന്മാരെ തമ്മിൽ പിണങ്ങിക്കൂടാ കുടുംബക്കാരെ തങ്ങൾ തമ്മിൽ പിണങ്ങിക്കൂടാ കുടുംബബന്ധം മുറിച്ചുകൂടാ വേറെ ഒരു മുസ്ലിമിനെ കാണുമ്പോ മിണ്ടാതിരുന്നുകൂടാ അയൽവാസിയെ വേദനിപ്പിച്ചുകൂടാ അയൽവാസിയെ ശല്യം ചെയ്തുകൂടാ ഓ പറയട്ടെ ഉമ്മമാരെ സ്വന്തം മകന്റെ ഭാര്യ അതായത് നിങ്ങളെ മരുമകള് സ്വന്തം മകളെ പോലെയല്ലാതെ കണ്ടുകൂടാ മകനല്ലേ നിങ്ങളെ മകനല്ലേ ആ നിങ്ങളെ മകന്റെ ഭാര്യയല്ലേ അത് നിങ്ങളെ മരുമകളല്ലേ അത് ഏതോ ഒരു വീട്ടിൽ നിന്ന് വന്ന പെണ്ണാണെന്ന ഒരു ധാരണ വേണ്ട ആ മരുമകൾ നിങ്ങളെ മകളാണല്ലോ ആ മകളെ മകളെ മരുമകളെ മകളായി കാണുന്ന ധാരണ വേണോ മകളായി കാണാൻ മാത്രം വിശാലമായ മനസ്സ് വേണോ ചില അമ്മായിമ്മമാരില്ലേ ഇവിടെ അമ്മായി നാ പറയാന്നാ ഞാൻ മനസ്സിലാക്കുന്നത് സുബ്ഹാനല്ലാഹ് മകനോട് വലിയ സ്നേഹമാണ് മകന്റെ ഭാര്യയോട് തീരെ സ്നേഹമില്ല എന്ത് വിരോധാഭാസമാണ് അമ്മായിമ്മമാരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ നിങ്ങളാ മരുമകളെ മനസ്സ് നിങ്ങൾ വേദനിപ്പിക്കുമ്പോ നിങ്ങളതാ രോഗിയായി കിടത്തത്തിലായാൽ ചിലപ്പോ നിങ്ങൾ മൂത്രിക്കുന്നത് ആ കിടക്കയിലാണ് ചിലപ്പോൾ നിങ്ങളെ വിസർജിക്കുന്നത് ആ കിടക്കയിലാണ് ആ സമയത്ത് നിങ്ങളെ വൃത്തിയാക്കണ്ടയോ അതിന് നിങ്ങളെ മകളെ കിട്ടൂല കിട്ടുന്നത് നിങ്ങളെ മകന്റെ ഭാര്യയായ മരുമകളെയാണ് ആ മരുമകളോട് സ്നേഹം പ്രകടിപ്പിക്കൂ ഇനി ഒന്നും കൂടി അമ്മായിമ്മമാരോട് പറയട്ടെ നിങ്ങൾക്ക് ഒന്നിലധികം ആൺമക്കൾ ഉണ്ടെങ്കിൽ ആ ആൺമക്കളുടെ ഭാര്യമാർക്കിടയിൽ സ്നേഹത്തിന്റെ വിഷയത്തിൽ വിവേചനം കാണിച്ചുകൂടാ അതെന്തേ കാരണം ഒരു മകന്റെ ഭാര്യയോട് വലിയ സ്നേഹമാണ് പൊന്നെല്ലാം കൊണ്ടുവന്ന ഒരേ പൊന്നുണ്ടെന്ന ഒരു മരുമകളോട് ഭയങ്കര സ്നേഹം കാരണം കാരണം അവള് പണ്ടും പൊന്നൊക്കെ കൊണ്ടുവന്ന കൊറേ 100 പവനൊക്കെ ഇട്ടിട്ടാ വന്നത് മറ്റേതോ മറ്റേതൊരു പാവാണേ അതിനൊന്നും ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല ഒരു 10 പവനെ ഇട്ടിട്ടുള്ളൂ അപ്പൊ അമ്മായിമാക്ക് ഇവർക്ക് തമ്മിൽ സ്നേഹത്തിന്റെ വിവേചന കാരണം കാരണം മറ്റവളോട് സ്നേഹം കാണിക്കാതിരിക്കാൻ കഴിയില്ല പേടിക്കുകയാണ് എന്തായി പേടിക്ക അമ്മായിമ്മയും മോനെല്ലാം ചേർന്നിട്ട് ഈ പൊണ്ണിന്റെ പൊണ്ടം പൊന്നെല്ലാം തിന്ന് തീർത്തിരിക്ക അപ്പൊ ഇവളും കാണും പൊന്നു വേണം ചോദിച്ചാലൊന്ന് പേടിച്ചിട്ട് അമ്മായിമ്മ അവളെ കുറിച്ചൊന്നും മിണ്ടൂല പാവം ഈ സാധു പാപത്തിന്റെ ഒരു പൊരന്ന് വന്നതാ ഈ പാപത്തിന്റെ പൊരന്ന് വന്ന പൊണ്ണിന് അങ്ങനല്ലേ ഇവിടെ പറയാം പാപത്തിന്റെ പൊരന്നല്ല പാവം ഒരു പാവം വീട്ടുന്ന വന്ന ആ പാവം വീട്ടുന്ന വന്ന പൊണ്ണിനെ വല്ലാതെ എന്തിനേറെ പറയണോ മാറ്റി ചോറ് ഒരു നേരത്തെ ചോറ് ഒരല്പം കൂടുതൽ കഴിച്ചാൽ അപ്പൊ ചോദിക്കും നിന്റെ അബ്ബ കോണിട്ടിട്ടാണ് അടി അറിയും അങ്ങനെ എന്റെ നാട്ടിലൊക്കെ ചോദിക്കാം അങ്ങനെ നിന്റെ അബ്ബ കോന്നിട്ടിട്ടാണ് അടി അടി ഒരിക്കലും ചോദിക്കരുത് അരി നിന്റെ അബ്ബ കോന്നിട്ടിട്ടാന്ന് ബാപ്പ കൊണ്ടുവന്ന് തരുമോ അറിയുന്നു അങ്ങനെ കൂടുതൽ കഴിക്കണ്ട ഒരു തവണ മാത്രം കഴിക്കാൻ പറ്റുള്ളൂ ഉമ്മമാരെ ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യരുത് ഇനി ഞാൻ സഹോദരിമാരോട് പറയട്ടെ നിങ്ങളെ സ്വന്തം ഭർത്താവിന്റെ ഉമ്മാന് അമ്മായിമ്മയായിട്ടല്ല കാണേണ്ടത് ഉമ്മയായിട്ട് കാണണോ ആ അമ്മായിമ്മാന്റെ മനസ്സ് സന്തോഷിപ്പിക്കണോ ഒരിക്കലും അവരെ മനസ്സ് നിങ്ങളെ വേദനിപ്പിച്ചുകൂടാ
ഭർത്താവ് വീട്ടിലേക്ക് രാത്രി സമയത്ത് എത്തുമ്പോ ആ ഭർത്താവിനോട് ഭർത്താവിന്റെ ഉമ്മാനെ കുറിച്ച് പരാതി പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്നിട്ട് ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മാനെയും തമ്മിൽ തെറ്റിക്കാൻ പാടില്ല. അത് കടുത്ത തെറ്റാണ് കേട്ടോ. അതാ സ്വന്തം അമ്മായിമാനെ സ്നേഹിക്കണേ. ഏത് സമയത്തും കൂടെ കഴിയേണ്ടവരാണ് നിങ്ങള്. ആ രൂപത്തിൽ നല്ല സ്നേഹം വേണം. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. ഓ പുരുഷന്മാരെ, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഭാര്യമാരെ അടിക്കാൻ പാടില്ല. ചിലപ്പോ നമുക്ക് സ്വർഗം കിട്ടാനുള്ള വഴി ഈ മറക്കപ്പുറത്തിരിക്കുന്ന സ്ത്രീകളായിരിക്കും ഭാര്യമായിരിക്കും. ഞാനൊരു ചരിത്രം മാത്രം ഇന്നത്തെ സദസ്സിൽ പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഭാര്യ ഈ ചട്ടങ്ങ ഇങ്ങനെ മുതിൽ വെച്ച് ചട്ടങ്ങ ചട്ടോ ചട്ടങ്ങോ എന്ന് പറയാം എന്റെ ഭാഷ. ചട്ടോ സാധനം മനസ്സിലായോ? ആ വെച്ചെങ്കിൽ പൊള്ളു ഗായാവും. അങ്ങനത്തെ അപ്പൊ റിഫായ് ശേഖന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ സുബാന ജലജലാ റിഫായ് ശേഖന്റെ ഭാര്യ റിഫായ് ശേഖന്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. എന്താ ചികിത്സ ഒന്നും അല്ല, ദേഷ്യം വന്നപ്പോ വെച്ചു കൊടുത്തതാ. അങ്ങനെ ഉണ്ടാവും ചിലപ്പോ അപ്പുറത്തിരിക്കുന്ന കൂട്ടത്തിൽ. ഭർത്താവ് ഒരു പാവം ഭർത്താവ്, എന്നെ പോലത്തെ ഒരു പാവം ഭർത്താവാണ്. അയാൾ എന്ത് ചെയ്താലും മിണ്ടണില്ല. അങ്ങനത്തെ ഭർത്താവുമ്പോ ഭർത്താവിനോട് ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് ചട്ടങ്ങോ അടുപ്പത്ത് വെച്ച അങ്ങനെ ഉണ്ടല്ലോ കോലൊക്കെ ഇതായിട്ട് അത് കൊണ്ടുവന്നിട്ട് തീ കത്തുന്ന കണലങ്ങ് എടുത്തിട്ട് അങ്ങനെ ഇടും. വീട്ടിൽ വന്ന് നോക്കുമ്പോണ്ട് റിഫായ് ശേഖിന്റെ ബാക്കിൽ ഇങ്ങനെ ഭാര്യ. അപ്പൊ ഈ വന്ന് നോക്കിയ ആൾക്ക് വല്ലാത്തൊരു സങ്കടം. റിഫായ് ശേഖ് ആരാ? എത്ര വലിയ മഹാൻ ഈ ഭാര്യ. ഈ നമ്മളൊക്കെ ഇങ്ങനെ ബഹുമാനിക്കുന്ന റിഫായ് ശേഖിന്റെ ഭാര്യ അയാളെ ബാക്കിൽ പുറം ഭാഗത്ത് മുതുകിൽ ഇങ്ങനെ ചട്ടങ്ങം വെച്ച് ചട്ടം വെച്ചിരിക്കുക. എന്ത് സാധനം വെച്ചിരിക്കുക? ഇതിനേക്കാളും വലിയ മുസീബത്ത് വേറെ എന്താ ഉള്ളത്? അപ്പൊ ഇയാള് നേരെ പോയി റിഫായ് ശേഖിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞു? റിഫായ് ശേഖിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഉസ്താദിനെ ഉസ്താദിന്റെ ഭാര്യ വല്ലാതെ വേദനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇത് കണ്ടിട്ടില്ല? നിങ്ങൾ ഇത് കണ്ടിട്ടില്ലേ? അപ്പൊ ഇവരെല്ലാരും പോയിട്ട് റിഫായ് ശേഖിനോട് ചോദിച്ചു, ഉസ്താദെ ഉസ്താദിന്റെ ഭാര്യക്ക് ഉസ്താദ് കൊടുക്കാനുള്ള മഹർ എത്രയാണ്? അപ്പൊ 500 ദീനാറാണെന്ന് പറഞ്ഞു. 500 സ്വർണ്ണനാണയം അതാണ് ഭാര്യക്ക് കൊടുക്കാനുള്ള മഹർ. ഈ ശിഷ്യന്മാരെല്ലാരും ചേർന്നിട്ട് ഈ 500 ദീനാറ് പിരിവ് നടത്തിയിട്ട് ഉസ്താദിന്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, പൊന്നാര ഉസ്താദെ ദയവ് ചെയ്ത് നിങ്ങളെ ഭാര്യനെ തൊലാക്ക് ചൊല്ലണം. ഈ 500 ദീനാർ ആ ഭാര്യക്ക് കൊടുത്തിട്ട് പറഞ്ഞേക്കണം, ഞങ്ങളെ ഉസ്താദിന് ഇങ്ങനത്തെ പെണ്ണ് വേണ്ട, ഇങ്ങനത്തെ ഭാര്യ വേണ്ട. അഹമ്മദുൽ കബീർ റിഫാണി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ എന്റെ ഭാര്യയെ തൊലാക്ക് ചെല്ലാൻ പറയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. നിങ്ങളെന്റെ ശിഷ്യന്മാര് ശരിയാണ്, നിങ്ങൾക്ക് ആ അധികാരമില്ല. എന്തേ കാരണോ? കാരണം എനിക്ക് ഇത്രയും വലിയ വിലായത്തിന്റെ മർത്തബ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം അതെന്റെ ഭാര്യയാണ് കേട്ടോ. എന്റെ ഭാര്യയുടെ അടങ്ങേറെ സഹിച്ചത് കൊണ്ടാണ് അല്ലാഹു തആല എനിക്ക് ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്തിക്കാനുണ്ടായ ഒരു കാരണോ. അതുകൊണ്ട് ആ ഭാര്യയെ ഞാൻ തൊലാക്ക് ചൊല്ലൂല. കണ്ടില്ലേ പുരുഷന്മാരെ, ഭാര്യമാരിൽ നിന്ന് വല്ല പ്രയാസവും നിങ്ങൾ ക്ഷമിച്ചാൽ സഹിച്ചാൽ വലിയ സ്ഥാനം അല്ലാഹുവിന്റെ അരികിലുണ്ട് കേട്ടോ. ആ രൂപത്തിൽ ഒരു നല്ല ഭാര്യ ഭർത്തൃ ജീവിതം നയിക്കണോ? അതാ നരകം മുന്നിൽ കണ്ട് ജീവിക്കണോ? നിങ്ങൾ എല്ലാവരും ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഇങ്ങോട്ട് ആരും വരരുത്, അവിടെ തന്നെ എണീറ്റ് നിന്നാ മതി. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ദൂരെയുള്ളവരൊക്കെ ഒന്ന് സദസ്സിലേക്ക് കടന്നു വരണോ? നമുക്ക് ഇൻഷാല്ലാ ഒരു ചെറിയ ദുആ നടത്തി പിരിയണോ? അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ്സ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം അല്ലാഹ്. അതൊന്നും മറക്കരുത്. എന്ത് മറന്നാലും അത് മറക്കാൻ പാടില്ല. പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് എനിക്ക് കാര്യമായിട്ടുള്ള ഒരു സംശയം എന്തറിയോ? എവിടെ പോയാലും ആണുങ്ങളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുക്കാറില്ല, ഒക്കെ പെണ്ണുങ്ങളുടെ ഭാഗത്ത്. ഈ ഉമ്മമാരൊരു വില കണ്ടില്ല. ഞാന് ദമാമെന്ന് ഇങ്ങോട്ട് ജാമ്യ സാഹിദിന്റെ പരിപാടിയും കഴിഞ്ഞിട്ട് ദമാമെന്ന് മംഗലാരത്തേക്ക് ഫ്ലൈറ്റ് കയറാം. അപ്പോ എല്ലാരും ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി, ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു, ഈ ക്യൂ നിൽക്കുന്ന സമയമുണ്ട്. പെണ്ണുങ്ങൾക്കാണ് അവിടെ വില. ഞാൻ പലപ്പോഴും ഒരു പെണ്ണായി പോയിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോയ പല രംഗങ്ങളുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരു രംഗമാണ്. എന്താ കാരണം?
പെണ്ണായിരുന്നെങ്കിൽ ഇങ്ങനെ സ്റ്റേജിൽ കയറ്റും വളരാൻ പറ്റില്ല, അതിശയം വേറെ. അവിടെ എയർപോർട്ടിൽ ഉണ്ട്, ഫ്ലൈറ്റിൽ കയറ്റുമ്പോ ആദ്യം അവർക്കാണ് പെണ്ണും പുള്ളോ. ഇനി കയ്യിലൊരു കുഞ്ഞുണ്ടെങ്കിലോ പിന്നെ കേക്കും വേണ്ട. ചില പെണ്ണുങ്ങന്മാരുണ്ടോ കയ്യിൽ കുഞ്ഞൊന്നും ഉണ്ടായിട്ടല്ല, വെറുതെ കവർ ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വരും, കുട്ടിയൊന്നും ഇല്ല, വെറുതെ. എന്താ കാരണം? വേഗം ഫ്ലൈറ്റിൽ കയറ്റാനാണ്. അപ്പൊ ചുരുക്കി പറയാ, പെണ്ണിന് ഭയങ്കര വില. അതിന്റെ സഹസ്രം ബക്കറ്റ് കണ്ടില്ല ഇന്നേ വരെ. ഞാൻ പോയിട്ട് ബക്കറ്റ് കാണിച്ച് ഇത് ആണുങ്ങളെ ഭാഗത്തേക്കുള്ള ബക്കറ്റ് ആണെന്ന് എന്നോട് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. ഒക്കെ പറയാ പെണ്ണുങ്ങളെ ഭാഗത്തുള്ള. എന്തൊരു ബഹുമാന അല്ലാഹു ഈ പെണ്ണുങ്ങൾക്കൊക്കെ പറക്കത്തെ. അവരുണ്ടെങ്കിൽ ഞമ്മുണ്ട്, ഓരില്ലെങ്കിൽ ഞമ്മല്ല. അങ്ങനല്ലേ മനുഷ്യന്മാരെ? അല്ലാഹു ബർക്കത്തേട്ടെ. അപ്പൊ ഉമ്മമാരെ നല്ല സംഭാവന അതിലൊക്കെ നിക്ഷേപിക്കുക. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ആ സംഭാവന ഇടുന്നത്, അല്ലാഹു ആ ഉദ്ദേശം സാധിപ്പിച്ചു തരട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നാളെയും വാദവരാണോ നിങ്ങൾക്ക്? നാളത്തെ വാദോടുകൂടെ സമാപിച്ചു, നമുക്ക് എന്നും വാദം പറയണ്ടേ? അപ്പൊ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. നരകം മുന്നിൽ ഉണ്ട് എന്ന ബോധത്തോടെ ജീവിക്കണം സുഹൃത്തുക്കളെ. യസീദ് ഇബ്നു മർസദ് റളിയല്ലാഹു അൻഹു മഹാനവരെ എപ്പോഴും കരയുകയാണ്, നരകത്തെ ഓർത്ത് കരയുകയാണ്. ഓ നരകം അതൊരു ചെറിയ കേന്ദ്രമല്ല, അതൊരു ചെറിയ കേന്ദ്രമല്ല. ആ നരകത്തിലുള്ള ഏറ്റവും ചെറിയ ശിക്ഷ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, നരകത്തെ ആദ്യം 1000 വർഷക്കാലം നരകത്തിൽ തീയിട്ട് കത്തിച്ചപ്പോൾ നരകം ചുവന്നുപോയി. 2000 വർഷക്കാലം നരകത്തിൽ തീയിട്ട് കത്തിച്ചപ്പോൾ നരകം വെളുത്തുപോയി. 3000 വർഷക്കാലം നരകത്ത് തീയിട്ട് കത്തിച്ചപ്പോൾ നരകം കറുത്തുപോയി. ഇപ്പോഴത്തെ നരകത്തിന്റെ നിറം കറുപ്പാണ് കേട്ടോ, രാത്രിയെ പോലെ കറുത്തതാണ് കേട്ടോ. ആ നരകമുണ്ടല്ലോ, 3000 വർഷക്കാലം തീയിലിട്ട് കത്തിച്ച നരകമുണ്ടല്ലോ. ആ നരകത്തിൽ ഒരാള് പോയാ ഉമ്മമാരെ ഹറാമിൽ നിന്ന് മാറി നിൽക്കണോ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണോ. പുരുഷന്മാരെ പലിശയുടെ ഇടപാട് നടത്തിക്കൂടാ, പലിശ കൊടുക്കരുത്, പലിശ വാങ്ങരുത്, പലിശയുടെ ഇടപാട് നടത്തിക്കൂടാ. ഹറാം ചെയ്താലെത്തുന്ന കേന്ദ്രമാണ് നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? ആ നരകത്തിൽ ഒരാൾ പോയാൽ അയാൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ചെറിയ ശിക്ഷ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, അയാളെ കാലിൽ 2 ചെരിപ്പ് കൊണ്ടുപോയി ഇടൂ. ആ ചെരിപ്പ് തോലിന്റെ ചെരിപ്പല്ല, ലെതർ കൊണ്ടുണ്ടാക്കിയ ചെരിപ്പല്ല. സുബ്ഹാന ജല്ല ജലാലുഹു, ആ ചെരിപ്പ് തീ കൊണ്ടുണ്ടാക്കപ്പെട്ട ചെരുപ്പാണ്. ആ തീ കൊണ്ടുണ്ടാക്കപ്പെട്ട ചെരുപ്പിനെയാണ് നരകത്തിൽ കയറിയ വാട് ആദ്യം കൊണ്ടുപോയി അവന്റെ കാലിലിടുന്നത്. ആ ചെരുപ്പങ്ങ് ധരിച്ചപ്പോ ആ കാല് ഓട്ടയായി പോയി. എത്ര നല്ല കാലാണത്! ആ കാല് ഓട്ടയായി പോയി. ആ കാലിന്റെ ഉള്ളിലൂടെ തീയങ്ങ് കയറിപ്പോയി. ആ തീ ഇങ്ങനെ മുട്ട് വരെ വന്നു, വയറ് വരെ വന്നു, നെഞ്ചത്ത് വന്നു, കഴുത്ത് വരെ വന്നു. ആ തീതാ നെറ്റി ഭാഗത്ത് വന്നു. എന്നിട്ട് ആ തീയതാ തലയിലങ്ങ് കയറി, തലച്ചോ ബന്ധുരുകിപ്പോയി. സുബ്ഹാന ജല്ല ജലാലുഹു, ഉമ്മമാരെ തലയിൽ കൊണ്ടുവന്ന് തീയിട്ടതല്ല, കാല് തീ കൊണ്ടുണ്ടാക്കപ്പെട്ട 2 ചെരുപ്പങ്ങ് ധരിച്ചപ്പോഴേക്ക് ആ തീയങ്ങ് മുകളിലോട്ട് കയറിയപ്പോ തലയിലങ്ങ് വന്നപ്പോ തലച്ചോറ് വെന്തുരുകിപ്പോയി. ആ തലച്ചോറ് വെന്തുരുകിപ്പോയപ്പോ ഒരുകിപ്പോയപ്പോ പലരും കരുതുന്നത് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയാണ് ഇത് എന്നാണ്. അല്ല, ഇത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ്. വലിയ ശിക്ഷ ഏതാണെന്ന് പറയാൻ കഴിയില്ല. ഏറ്റവും ചെറിയ ശിക്ഷയാണിത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ? അതാണ് യസീദ് ഇബ്നു മർസദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്, എപ്പോഴും കരയുകയാണ്.
കരച്ചില നിറച്ചൊന്നില്ല, കരച്ചിലാണ് കരച്ചിലാണ്. എന്തേ നിങ്ങൾ എപ്പോഴും കരയാനുള്ള കാരണം എന്തേ? യസീദ് ഇബ്നു മർസദ തങ്ങളെ മറുപടി എന്താണ്? ഞാൻ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാൽ ആ റബ്ബ് എന്നെ നരകത്തിൽ കൊണ്ടുപോയിടുമെന്നല്ലേ പറഞ്ഞത്? ആ നരകം ആയിരം വർഷക്കാലം കത്തിച്ചപ്പോൾ ചുവന്നു പോയില്ലേ? രണ്ടാമതായി ഒരായിരം വർഷക്കാലം കത്തിച്ചപ്പോൾ അത് വെളുത്തുപോയില്ലേ? മൂന്നാമതായി ഒരായിരം വർഷക്കാലം കത്തിച്ചപ്പോ അതാ കറുത്തുപോയില്ലേ? ആ നരകത്തിൽ വെന്ത് ഉരുകുന്നത് ഓർത്തുകൊണ്ട് കരയുകയാ. എന്തേ ബാപ്പാ നരകത്ത് കേൾക്കുമ്പോ കരച്ചില് വരാത്തത് എന്തേ? എന്തേ ബാപ്പാ നരകത്ത് കേൾക്കുമ്പോൾ കരച്ചില് വരാത്തത് എന്തേ? എന്തേ ചെറുപ്പക്കാരാ നരകത്ത് കേൾക്കുമ്പോ കരച്ചില് വരാത്തത് എന്തേ? എന്തേ ഉമ്മ പെങ്ങന്മാരെ നരകത്ത് കേൾക്കുമ്പോ കരച്ചില് വരാത്തത് എന്തേ? കരയണം കരയണം, അതിനുവേണ്ടി നമ്മൾ നല്ലത് ചെയ്യണം, തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. അതിനാണ് നമ്മുടെ സംഘടനയുള്ളത്, അതിനാണ് മുസ്ലിം ജമാഅത്ത് ഉള്ളത്, അതിനാണ് എസ് വൈ എസ് ഉള്ളത്, അതിനാണ് എസ് എസ് എഫ് ഉള്ളത്. നാട്ടിൽ ചേരി തിരിവുണ്ടാക്കാനല്ല, ഗ്രൂപ്പിസം ഉണ്ടാക്കാനല്ല. സംഘടന എന്നതൊരു പ്ലാറ്റ്ഫോമാണ്, ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രവർത്തിക്കണം, ഒരുപാട് നല്ലത് പ്രവർത്തിക്കണം. ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനാണ് പടച്ച റബ്ബ് ആരോഗ്യം തന്നത്. ആ ആരോഗ്യം റബ്ബിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാന് ചെലവഴിക്കണം. ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന നേതൃത്വത്തെ കണ്ടില്ലേ? സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദിനെ കണ്ടില്ലേ? അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എൺപത് പിന്നിട്ടിട്ട് പോലും ഒരു യുവാവിനെ പോലെ ഓടി നടക്കുകയാണ്. അവിടുന്ന് ഒരു പരിപാടി മുടക്കാറില്ല. എവിടെയും ചെന്നെത്തുന്നു ആ നേതാവ്. ആരെ എന്ത് പ്രയാസം പോയി പറഞ്ഞാലും അത് കേട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കൂ. വീട്ടിലിരുന്ന് വിശ്രമിക്കേണ്ടുന്ന സമയമല്ലയോ ഇപ്പോ? ഒരിടത്തിരുന്ന് വിശ്രമിക്കേണ്ടുന്ന സമയമാണല്ലോ ഇപ്പോ. തിരക്കുകളെല്ലാം ഒരു വഴിയോരത്ത് വെച്ച് ഒരിടത്ത് കൂടേണ്ട സമയമാണല്ലോ. പക്ഷേ പ്രായം കൂടുന്നതനുസരിച്ച് തിരക്ക് കൂടുന്ന നേതാവാണ്. ആ ഉസ്താദിനെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കണോ? നല്ലത് പ്രവർത്തിച്ചാൽ. എന്നാൽ ഞങ്ങളെ ഓർക്കാൻ എക്കാലത്തും നമ്മുടെ നാട്ടിൽ പല ആളുകളും ഉണ്ടാകും. ചില കബറുകൾ കണ്ടില്ലേ? ആ കബറിലേക്ക് പോകാൻ വഴികൾ പോലും ഇല്ല. എന്തേ കാരണം? ആരും അവിടെ പോകാറില്ല. പണ്ടപ്പോ നമ്മളെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി മറവ് ചെയ്തതാണ്. അതേസമയത്ത് ചില കബറുകളെ കണ്ടില്ലേ? അങ്ങോട്ട് ചെല്ലാന് വഴികളുണ്ട്. വഴി പ്രത്യേകം ഉണ്ടാക്കിയതെന്നുമല്ല, പല ആളുകളും സിയാരത്ത് ചെയ്യാൻ വേണ്ടി അതിലൂടെ അങ്ങ് നടന്ന് പോയപ്പോൾ ഓട്ടോമാറ്റിക്കായ ഒരു വഴിയായതാണ്. എന്തേ ആദ്യം പറഞ്ഞ കബറിനെ കുറിച്ച് നാട്ടുകാർക്ക് പരിചയമില്ല, രണ്ടാമതായി പറഞ്ഞ കബറിനെ കുറിച്ച് നാട്ടുകാർക്ക് പരിചയം കിട്ടാൻ കാരണോ? ഈ രണ്ടാമത്തെ കബറിൽ കിടക്കുന്നത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രവർത്തകന്. അവനെ മറക്കാൻ നാട്ടുകാരെ കൊണ്ട് കഴിയില്ല. എന്റെ ഉമ്മ പെങ്ങന്മാരെ, ഇന്ന് കൗമാരപ്രായമുള്ളവര് അതാ മദ്യപിക്കുന്ന കാലമാണ്, ചീട്ട് കളിക്കുന്ന കാലമാണ്, അലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന കാലമാണ്, തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുന്ന കാലമാണ്, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന കാലമാണ്. അല്ലാ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാലമാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്ന കാലമാണ്, ഹാൻസ് ഉപയോഗിക്കുന്ന കാലമാണ്, പൺപറാഗ് ഉപയോഗിക്കുന്ന കാലമാണ്. ചില ഉപ്പമാർക്ക് ഉമ്മമാർക്ക് അവരുടെ മക്കളെ കൊണ്ട് ഒരു സദസ്സിൽ പോയി ഇരിക്കാൻ കഴിയില്ല. എന്തേ കാരണം? അത് ഇന്നവന്റെ ഉമ്മയാണ്, അത് ഇന്നവന്റെ പപ്പയാണ്. അത് കേൾക്കുമ്പോ തല ഉയർത്തി വെക്കാൻ കഴിയില്ല. കാരണം മദ്യപാനിയുടെ ഉമ്മയാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്നവന്റെ പാപ്പയാണ്. നമുക്കങ്ങനെ ഒരു ഗതികേട് വന്നുകൂടാ.
നമ്മൾ ഉപ്പമാരെ തല നിവർത്തി വെച്ചു നടക്കണോ? ഉമ്മമാരെ അതാര ആരുടെ മോനാണെന്ന് ചോദിക്കുമ്പോ അഭിമാനത്തോടെ പറയാൻ കഴിയണം അതെന്റെ മോനാണ്. അങ്ങനെ നിങ്ങൾക്ക് നല്ല മക്കളുണ്ടാകണോ? നിങ്ങൾക്കുണ്ടായ മക്കളെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയിൽ ചേർത്തി പ്രവർത്തിപ്പിക്കണോ? അതിന് നിങ്ങൾക്കുള്ള വഴിയാണ് SSF SYS. എന്നാൽ നിങ്ങളെ മക്കളെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന്, പ്രവർത്തിക്കാന് മക്കളെ പ്രേരിപ്പിക്കണമെന്ന് ചെറുപ്പക്കാരോടും ഉമ്മമാരോടും രക്ഷിതാക്കളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം. റഹ്മാനേ ഇത് ഞങ്ങൾ അവസാനത്തെ സദസ്സാക്കല്ലേ അല്ലാഹ്? ഈ സദസ്സിൽ ഇത്രയും നേരം സമയം ചെലവഴിച്ചുവല്ലോ. ആ ചെലവഴിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് ഖബറിൽ കിടക്കുന്ന സമയത്ത് പ്രകാശം തരണേ അല്ലാഹ്. ഈ പാവങ്ങളായ ഞങ്ങളെ ദേഹത്ത്, ഞങ്ങളെ ശരീരത്ത് വല്ല അപകടം വരുത്തുന്ന രോഗങ്ങളുണ്ടോ? ഈ സമയത്ത് തന്നെ നീ കാമിലായി ശിഫാ ചെയ്യണേ അല്ലാഹ്. വല്ല മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളെ ശരീരത്തിലുണ്ടോ? ഞങ്ങളെ ഉമ്മ ബാപ്പമാരുടെയോ ഭാര്യ മക്കളുടെയോ ശിഷ്യഗണങ്ങളുടെയോ ഞങ്ങളെ മുഹിബ്ബീങ്ങളുടെയോ ഞങ്ങളെ ദർസിനെ സ്നേഹിക്കുന്നവരുടെയോ സഹായിക്കുന്നവരുടെയോ ശരീരങ്ങളിലുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബഹുമാനം കൊണ്ട് ഇപ്പോൾ തന്നെ കരിച്ചു കളയണേ അല്ലാഹ്.